നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ CBI അന്വേഷണത്തിന് ഹൈക്കോടതി സ്റ്റേ. നടപടികൾ നിർത്തിവെക്കാൻ CBIക്ക് നിർദ്ദേശം. നടപടി പി ജയരാജന്റെയും TV രാജേഷിന്റെയും ഹർജിയിൽ. ഹർജിയിൽ വാദം തുടരും. കോപ്പയിൽ മെസ്സിയുടെ കണ്ണീര്. ഫൈനലിൽ ചിലിയോട് തോറ്റതിന് പിന്നാലെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. അർജന്റീനയുടെ തോൽവി ഷൂട്ടൌട്ടിൽ. ചിലിയുടെ വീരനായകനായി ക്ലോഡിയോ ബ്രാവോ. VS അച്യുതാനന്ദന്റെ പദവി കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് പ്രകാശ് കാരാട്ട്. അന്തിമ തീരുമാനം മന്ത്രിസഭയിൽ. പാർട്ടി ഗ്രാമങ്ങളിൽ CPIM പൗരാവകാശം നിഷേധിക്കുന്നുവെന്ന് VM സുധീരൻ. പിണറായിയുടേത് തമ്പ്രാൻ ഭരണമാണെന്ന് കുമ്മനം. സ്വാശ്രയ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ സമവായ ചർച്ചയിൽ തീരുമാനമില്ല. നിലപാടിലുറച്ച് സർക്കാർ. എൻട്രൻസ് യോഗ്യത നേടാത്തവരെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല. നാളെ രാവിലെ നിലപാട് അറിയിക്കാൻ മാനേജ്മെന്റുകൾക്ക് നിർദ്ദേശം. ഗുൽബർഗ അൽഖമർ കോളേജിൽ റാഗിംഗ് നടന്നോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്ന് കർണാടക DYSP. ചികിത്സയിലുള്ള അശ്വതിയുടെ മൊഴിയെടുത്തു. നാലാം പ്രതിയെ കണ്ടെത്താനായില്ല. കോളേജിന്റെ അംഗീകാരം റദ്ദാക്കുന്നത് പരിഗണനയില്ലെന്ന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. സുബ്രഹ്മണ്യൻ സ്വാമിയെ തള്ളി നരേന്ദ്രമോദി. രഘുറാം രാജനെതിരായ പരാമർശങ്ങളിൽ അതൃപ്തി. സ്വാമിയുടെ പരാമർശങ്ങൾ അനുചിതം. ആരും പാർട്ടിക്ക് അതീതരല്ല. അതിർവരമ്പ് ലംഘിക്കരുതെന്ന് മുന്നറിയിപ്പ്. മിസൈൽ സാങ്കേതിക വിദ്യാ നിയന്ത്രണ സംഘത്തിൽ ഇന്ത്യയ്ക്ക് അംഗത്വം. ആധുനിക മിസൈൽ സാങ്കേതിക വിദ്യയും നിരീക്ഷണ ഡ്രോണുകളും ഇനി ഇന്ത്യയ്ക്ക് നേടാം. MTCR ചൈനയുടെ പ്രവേശനത്തെ ഇന്ത്യ എതിർക്കുമെന്ന് സൂചന. കാവാലം നാരായണ പണിക്കർക്ക് കലാകേരളത്തിന്റെ അന്ത്യാദരം. മൃതദേഹം തലസ്ഥാനത്തെ നാടകക്കളരിയിൽ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം നാളെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ. അരിയിൽ ഷുക്കൂർ വധക്കേസ് CBIക്ക് വിടാനുള്ള ഉത്തരവിന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ. CPIM നേതാക്കളായ P ജയരാജൻ, TV രാജേഷ് എന്നിവർ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. ഷുക്കൂറിന്റെ മാതാവ് നൽകിയ ഹർജി പരിഗണിച്ചാണ് നേരത്തെ സിംഗിൾ ബെഞ്ച് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. എന്നാൽ കേസ് ഡയറി പരിശോധിക്കാതെയാണ് CBI അന്വേഷണം പ്രഖ്യാപിച്ചത് എന്ന പ്രതിഭാഗം വാദം ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു. കേസ് CBIക്ക് വിടേണ്ട പ്രത്യേക സാഹചര്യം നിലവിലില്ല എന്ന വാദവും കോടതി ശരിവച്ചു. 2012 ഫെബ്രുവരി 20 തളിപ്പറമ്പ് അരിയിൽ വെച്ച് യൂത്ത് ലീഗ് പ്രവർത്തകനായ അബ്ദുൽ ഷുക്കൂർ കൊല്ലപ്പെട്ടത്. P ജയരാജനും TV രാജേഷും രാജേഷിനുമെതിരെ ഉണ്ടായ ആക്രമണത്തിന് പ്രതികാരമായി ഷുക്കൂറിനെ വധിച്ചുവെന്നാണ് കേസ്. ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് A റഹീം, DYFI നേതാവ്, PK ഫിറോസ് യൂത്ത് ലീഗ് നേതാവ്, VV രാജേഷ് BJP സംസ്ഥാന സെക്രട്ടറി, ഒപ്പം ശ്രീ ഉദയഭാനു പ്രമുഖ അഭിഭാഷകൻ എന്നിവരാണ്. ആദ്യം ശ്രീ A റഹീം, ഈ കേസിൽ CBI അന്വേഷണം ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതി താൽക്കാലികമായി ഈ വിധിക്ക് സ്റ്റേ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അന്തിമമായ വിധിപ്രസ്താവമല്ല ഇത്. പക്ഷേ പ്രാഥമികമായി ഈ വിഷയത്തിൽ CBI അന്വേഷണം കൊണ്ടുവരാനുള്ള സിംഗിൾ ബെഞ്ച് വിധിക്കെതിരായ പ്രതിഭാഗത്തിൻ്റെ വാദം കോടതി അംഗീകരിച്ചിട്ടുമുണ്ട്. അന്തിമമായി വിധി വരുമ്പോഴും CBI അന്വേഷണം എന്ന വിധി റദ്ദാക്കുമെന്ന ആത്മവിശ്വാസമാണോ നിങ്ങൾക്കുള്ളത്? ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം മുതൽ തന്നെ ഈ കേസ് കെട്ടിച്ചമച്ചതാണ്. പ്രത്യേകിച്ചും കെട്ടിച്ചമച്ചെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള അതിൻ്റെ അർത്ഥം. പക്ഷേ അതിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് സഖാവ് PJരാജനെയും സഖാവ് TV രാജേഷിനെയും അക്കാര്യത്തിൽ പ്രതിയേർക്കുന്നത്. അത് തികച്ചും ഫാബ്രിക്കേറ്റഡാണെന്ന് മാത്രമല്ല ഇതിനൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിപ്പിടിക്കാനും ഇതിനെ വർഗീയ പ്രചരണത്തിന് ഉപയോഗിക്കുവാനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും UDFും, അത് കഴിഞ്ഞ് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ശ്രീ VV രാജേഷിൻ്റെ പാർട്ടി ഉൾപ്പെടെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിയാകെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു വശത്ത് വർഗീയതയും മറ്റൊരു രാഷ്ട്രീയ പ്രചരണത്തിൻ്റെയും ആയുധമാക്കി ഇതിനെ മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇതിനെ വീണ്ടും CBI അന്വേഷണം എന്നത് നിങ്ങൾ നോക്കൂ, ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കുറ്റപത്രം സമർപ്പിച്ച് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് CBI അന്വേഷണത്തിനുള്ള ആവശ്യം വരുന്നത്. CBI അന്വേഷണം നിലനിർത്തുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ കേസ് വളരെ ദുർബലമാണ്, കോടതിയിൽ എത്തിച്ചേരുമ്പോൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും എന്ന് ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസിനും നന്നായിട്ട് അറിയാമായിരുന്നു. രണ്ടാമതൊരു കാര്യം, ഇതിനെ വീണ്ടും രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുക. കഴിഞ്ഞ 5 വർഷക്കാലം UDF ചെയ്തത് പൊതുവിൽ കേസുകളോടെടുത്ത നിലപാട്,
ആ നിലപാടെന്നത് രാഷ്ട്രീയ വിരോധത്തിൻ്റെ രാഷ്ട്രീയ പ്രതികാരത്തിൻ്റെ ആയുധമാക്കി പോലീസ് സേനയെ ഉപയോഗിക്കുകയായിരുന്നു. അത് സി ബി ഐ അന്വേഷണത്തിന് ദൗർഭാഗ്യവശാൽ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയെ അനുകൂലമായി അവർക്ക് അനുകൂലമായി വന്നിരുന്നു. ഇത് ഡിവിഷൻ ബെഞ്ച് പ്രഥമ ദൃഷ്ട്യാ തന്നെ ആ കേസ് നിലനിൽക്കുന്നതല്ല, സി ബി ഐക്ക് വിടേണ്ടതില്ല എന്ന് പറയുകയുണ്ടായി. അത് വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പി കെ ഫിറോസ് അദ്ദേഹം സ്റ്റുഡിയോയിൽ എത്തേണ്ടതാണ്, വൈകുന്നു. ഇപ്പോൾ അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. പി കെ ഫിറോസ്, ഇത് നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് കോടതിയെ ബോധിപ്പിച്ചത് ഈ പോലീസ് സംവിധാനത്തിന് ഇത് അന്വേഷിച്ച് വിജയിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. കാരണം പ്രമുഖ രാഷ്ട്രീയ പാർട്ടിക്ക് വേരോട്ടമുള്ള സ്ഥലത്ത് നടന്ന ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണം അട്ടിമറിക്കപ്പെടാനിടയുണ്ട് എന്ന പരാജയം സമ്മതിക്കുകയാണ് എ ജി അന്ന് ഹൈക്കോടതിയിൽ ചെയ്തത്. അങ്ങനെയാണ് സി ബി ഐ അന്വേഷണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വാങ്ങിയെടുക്കാൻ അന്നത്തെ യു ഡി എഫ് സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളത്. പോലീസിന് ഇതിനെക്കൊണ്ട് കഴിയില്ല എമാനെ എന്ന് പറഞ്ഞ് പരാജയം സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം വാങ്ങിയത് അയുക്തികമാണെന്നും വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്തതുമാണെന്ന വിമർശനം അന്നേ ഉണ്ടായിരുന്നു സർക്കാരിനെ കുറിച്ച്. സത്യത്തിൽ ഇന്നിപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഈ സി ബി ഐ അന്വേഷണ വിധിയെ സ്റ്റേ ചെയ്യുമ്പോൾ അത് നിങ്ങൾ ചോദിച്ചു വാങ്ങിയ പരാജയമായി തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒന്ന്, വളരെ ഭീകരമായ സംഭവമാണ് അന്ന് തളിപ്പറമ്പിനടുത്ത പട്ടുവം പ്രദേശത്ത് നടന്നത്. അവർ സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഷുക്കൂർ എന്ന ചെറുപ്പക്കാരൻ അതിദാരുണമായി കൊല്ലപ്പെട്ട സംഭവമാണ്. അതിൽ പ്രതികളെ പിടിക്കണം എന്നുള്ളതാണ് മനസാക്ഷിയുള്ള മുഴുവൻ ആളുകളുടെയും ആഗ്രഹം. ഇവിടെ സി പി എം വാദിച്ചുകൊണ്ടിരിക്കുന്നത് അവരതിനകത്ത് നിരപരാധികളാണെന്നാണ്. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, നിരപരാധികളാണെങ്കിൽ ഇവരെന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നത്? അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയല്ലേ ഇവർ വേണ്ടത്? സി ബി ഐയിലെ ഏത് അന്വേഷണ ഏജൻസി അന്വേഷിച്ചാലും ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്ന് പറയുന്നതിന് പകരം എന്തിനാണ് ഇവർ അന്വേഷണത്തെ ഭയക്കുന്നത്, അന്വേഷണത്തിനെതിരായി കോടതിയെ സമീപിക്കുന്നത്? മറ്റൊന്ന്, കണ്ണൂരിന്റെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം, അതൊരു യാഥാർത്ഥ്യമാണ്. കണ്ണൂരിലെ പോലീസ് എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ ചെയ്തു വന്ന അവിടുത്തെ ഒരു രീതി, പിന്നെ കൊലപാതകികളുടെ ലിസ്റ്റ് പാർട്ടി കൊടുക്കുമ്പോൾ ആ പാർട്ടി കൊടുക്കുന്ന ലിസ്റ്റിനനുസരിച്ച് കേസിലെ പ്രതികളെ ഉൾപ്പെടുത്തി കേസന്വേഷണത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആ സംഭവം ആവർത്തിക്കുമെന്ന ഒരു ഭയം ഷുക്കൂറിന്റെ കേസിലും അവിടെയുള്ള പാർട്ടി പ്രവർത്തകന്മാർക്കും ഷുക്കൂറിന്റെ ബന്ധുക്കൾക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ ജയരാജനും അതുപോലെ തന്നെ ടി വി രാജേഷ് അടക്കമുള്ള പ്രതികളെ ദുർബലമായ വകുപ്പുകൾ ചേർത്ത്. ആ തരത്തിൽ ഉണ്ടായിട്ടുള്ള പോലീസിലെ പുഴുക്കുത്തുകളെ ഇല്ലാതാക്കാനാണല്ലോ അവർക്കെതിരായ രാഷ്ട്രീയ നിലപാട് വെച്ച് പുലർത്തുന്ന നിങ്ങൾ 5 വർഷം ഭരണത്തിലിരുന്നത്. അവിടെ എല്ലാ കേസിലും നിങ്ങൾ ഈ സമീപനം സ്വീകരിച്ചിട്ടില്ല എന്നും ഓർക്കണം. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഈ കേസ് വരുമ്പോൾ ഇത് ഇവിടെ അന്വേഷിച്ചാൽ ശരിയാവില്ല എന്ന പരാജയം സമ്മതിക്കൽ സർക്കാരിൻ്റെ തന്നെ വീഴ്ചയായിട്ട് വേണം വിലയിരുത്താൻ. എല്ലാ കേസിലും ഈ സമീപനം എടുത്തിട്ടുമില്ല. ഈ കേസിൽ മാത്രം ഇവിടുത്തെ പോലീസ് അന്വേഷിച്ചാൽ ആ പാർട്ടി ഒരു ഭരണസ്വാധീനവും ഇല്ലാത്ത ഘട്ടത്തിലും ആ പാർട്ടി സ്വാധീനിക്കുമെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി വീഴ്ചയായിരുന്നു. അത് അയുക്തികവുമായിരുന്നു കോടതിയിൽ പറഞ്ഞത്, പോലീസിന് അന്വേഷിക്കാൻ കഴിയില്ല, കഴിയില്ല, എത്ര നിർബന്ധിച്ചാലും ഞങ്ങൾക്ക് ഈ കേസ് പിടിക്കാൻ കഴിയില്ല എന്ന്. എങ്കിൽ സി ബി ഐ വരട്ടെ എന്നാണ് കോടതി പറഞ്ഞത്. മേൽക്കോടതിയിൽ സ്വാഭാവികമായും അത് ചോദ്യം ചെയ്യപ്പെടും. പിന്നെ മറ്റനവധി കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പ്രതിഭാഗത്തിന് ഉന്നയിക്കാനുമുണ്ട്. നിങ്ങൾക്ക് പോലീസിനെ നിങ്ങളുടെ ഇച്ഛാശക്തിക്കനുസരിച്ച് ചലിപ്പിക്കാൻ കഴിയാതിരുന്നതിന്റെ കൂടെ ഫലമാണിത്. അല്ല, പോലീസ് പിന്നെ ആരുടെയെങ്കിലും ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഏജൻസി അല്ലല്ലോ. അവർ സ്വതന്ത്രമായി അന്വേഷണം നടത്തേണ്ടവരാണ്. അങ്ങനെ സ്വതന്ത്രമായി അന്വേഷണം നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം കണ്ണൂരിന്റെ രാഷ്ട്രീയം അറിയുന്ന ആളുകൾക്കറിയാം, അത്തരമൊരു സാഹചര്യം കണ്ണൂരിൽ ഇല്ല. കണ്ണൂരിൽ മാത്രമല്ല, വടകരയിൽ പോലും ടി പി ചന്ദ്രശേഖരന്റെ കേസിൽ പോലും ഇപ്പോഴും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്ന സാഹചര്യം നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. ഇപ്പോഴും പൂർണ്ണമായും പ്രതികൾ ഒരു പരിധിവരെ പോലീസ് ഭംഗിയായ കേസ് കൈകാര്യം ചെയ്തുവെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ ആ കേസ് അന്വേഷണത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കേരള പോലീസിന് സാധിച്ചില്ല എന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. കണ്ണൂരിന്റെ രാഷ്ട്രീയ സാഹചര്യം അറിയുന്നവർക്കറിയാം, കണ്ണൂരിൽ ഒരു മെലക്കം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ്. ഷേ റഹീം, ഇത്തരം കേസുകളിൽ സി പി ഐ എം പ്രവർത്തകർ പ്രതിയായ കേസുകളിൽ ഏത് സർക്കാർ ഭരിച്ചാലും അവിടെ സി പി ഐ എം വിചാരിക്കുന്നത് നടക്കൂ എന്ന അപകടകരമായ സാഹചര്യമുണ്ട് എന്ന കുറ്റം എന്ന ദൗർബല്യം ഏറ്റുപറയുകയാണ് അന്നത്തെ സർക്കാരും ചെയ്തത്. ആ സർക്കാരിന് വേണ്ടി സംസാരിക്കുന്ന പി കെ ഫിറോസും അതുതന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഏജൻസികൾ അന്വേഷിച്ച് പ്രതികളെ പിടിക്കാൻ കഴിയില്ല, സി ബി ഐ വരട്ടെ എന്നാണ്. നിങ്ങൾ പറയുന്നല്ലോ ഇതൊരു ആൾക്കൂട്ടത്തിൻ്റെ ബഹളത്തിനിടയിൽ നടന്നുപോയ നിർഭാഗ്യകരമായ സംഭവമാണ്, ഇത് ആസൂത്രിതമല്ല എന്ന്, നിങ്ങളുടെ നേതാക്കൾക്കാർക്കും ഇതിൽ പങ്കാളിത്തമില്ല എന്ന്. പിന്നെ എന്തിനാണ് സി ബി ഐ അന്വേഷണത്തെ ചെറുക്കാൻ ഇത്ര ധൃതിയിൽ നിങ്ങൾ നിയമ പോരാട്ടം നടത്തുന്നത്? വരട്ടെ അന്വേഷണം, നിങ്ങൾ നിരപരാധികളാണെങ്കിൽ. നിയമം എന്നത് വി കെ ഫിറോസിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും തട്ടിക്കളിച്ച് രാഷ്ട്രീയായുധമാക്കി മാറ്റാനുള്ള ഉപകരണമല്ല. നിയമപരമായി പ്രതിരോധിക്കുക എന്നുള്ളത് ഞങ്ങളുടെ റൈറ്റാണ്, ഞങ്ങളത് ചെയ്യുകയാണ്.
നിങ്ങൾ നിയമത്തിൻ്റെ പരിചയം ഉപയോഗിച്ച് നിങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ അതിനെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയും ചെയ്യുന്നു. ശ്രീ ഫിറോസിബിയുടെ വാചാലമായല്ലോ കണ്ണൂരിൽ രാഷ്ട്രീയ ഹുങ്കാണ് നടക്കുന്നത് എന്ന്, കൊലപാതകങ്ങളെക്കുറിച്ചെല്ലാം വാചാലമാകുന്നുണ്ടല്ലോ. കുനിയിൽ ഇരട്ടക്കൊലയിൽ പി കെ ബഷീർ എം എൽ എ ഏത് നിയമപരിരക്ഷയുടെയും ഏത് രാഷ്ട്രീയ അധികാരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് രക്ഷപ്പെട്ടിരുന്നത്? കണ്ണൂരിൻ്റെ പ്രത്യേക സാഹചര്യത്തിലാണോ ഫിറോസേ? ഫിറോസ് പറ. ഷിബിൻ വധക്കേസിലെ പ്രതിയുണ്ടല്ലോ തെയ്യമ്പാടി ഇസ്മായിൽ, ഗുണ്ടാ നിയമപ്രകാരം അറസ്റ്റിലായി അകത്തുപോയി, സ്വന്തം പിതാവിനെ ചവിട്ടിക്കൊന്നയാളാണ് നിങ്ങളുടെ യൂത്ത് ലീഗിൻ്റെ നേതാവ്. ആ യൂത്ത് ലീഗിൻ്റെ നേതാവ് തെയ്യമ്പാടി ഇസ്മായിലിനെ പുറത്തിറക്കിയ രാഷ്ട്രീയ സ്വാധീനം കണ്ണൂരിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയ സ്വാധീനമാണോ? താങ്കൾ പറയണം. ഈ ഒരു എ പി വിഭാഗക്കാരനായി പോയി എന്ന ഒറ്റ കുറ്റത്തിലാണ് അബൂബക്കർ ഓമരശ്ശേരിയിലെ ഒരു അറബിക്കുള അധ്യാപകൻ്റെ തലയിൽ കമ്പിപ്പാര കുത്തിക്കൊന്നത്. എന്തിനാ എൻ്റെ തലയിൽ കമ്പിപ്പാര കുത്തിയിറക്കുന്നു ചോദിച്ചപ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞത് ലീഗിൻ്റെ കൊടികുത്താനെന്നാണ്. ഈ ലീഗ് കേരളത്തിൽ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയരുത്. നാദാപുരത്തെ കഥയുണ്ട്, ഞാൻ അതിലേക്കൊന്നും എന്നെ കടത്തരുത്. ദയവ് ചെയ്ത് ശ്രീ ഫിറോസ്, ലീഗ് എന്നത് എത്ര വലിയ അധാർമികമായ പ്രവർത്തനമാണ് കേരള രാഷ്ട്രീയത്തിൽ നടത്തുന്നത്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകൻ്റെ പേര് സ്വാഭാവികമായും മുസ്ലിം നാമധാരിയായിരിക്കും. ആ മുസ്ലിം നാമധാരി രാഷ്ട്രീയ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടാൽ ഇസ്ലാമിനെതിരായ കടന്നാക്രമമെന്നും വക്രീകരിച്ച് ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും അധമമായ ദൂരവ്യാപക പ്രത്യാഘാതം സമൂഹത്തിലുണ്ടാക്കുന്ന രാഷ്ട്രീയ അടവ് സ്വീകരിക്കുന്നവരാണ് നിങ്ങൾ. ആ നിങ്ങൾക്ക് എന്താണ് നിയമത്തെക്കുറിച്ച്? നിങ്ങൾ അത്തരത്തിൽ വീണ്ടും വീണ്ടും ഇതിനെ ഇങ്ങനെയെല്ലാം മതപരമായും ഇതിനെ വർഗീയമായും ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അതിനെല്ലാം നിന്നു തരണമെന്ന ഞങ്ങൾ കൊള്ളിക്കാനൊന്നുമില്ല എന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നതാണ്. മറിച്ച് സി ബി ഐ ഒരു നിലയ്ക്കും ഇവിടെ വരാൻ പാടില്ല എന്ന് തീരുമാനമെടുത്ത് നിങ്ങൾ നിയമ പോരാട്ടം നടത്തുന്നു. ജനങ്ങൾക്ക് മുൻപിൽ ഈ കേസിൽ നിങ്ങളുടെ നിഷ്കളങ്കതയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കാൻ സി ബി ഐ വന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നില്ല എന്നതാണ്. സി ബി ഐയുടെ കാര്യത്തിൽ പോലും നിങ്ങൾക്ക് വിവിധ കേസുകൾ വിവിധ നിലപാടാണ് എന്ന വിമർശനം കേട്ടിട്ടുമുണ്ട് ഇതിനു മുൻപ്. ഇല്ല നിഷാദെ, അങ്ങനെയല്ല. നിങ്ങൾ നോക്കൂ, ഒരു പൗരൻ്റെ അവകാശമാണ് നിയമപരമായ പരിരക്ഷ. നിങ്ങൾ നോക്കൂ, ഇത് അധാർമികമായ വഴിയാണ്, നിയമപരമായി നിൽക്കാത്ത വഴിയാണ്. ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു, സ്റ്റേറ്റ് പോലീസ് അന്വേഷിക്കുന്നു. ആ സ്റ്റേറ്റ് പോലീസിൻ്റെ അന്വേഷണത്തിനിടയിൽ എപ്പോഴെങ്കിലും ഇടപെടാതിരുന്ന ആസിഫ് അലി പറയുകയാണ് ഹൈക്കോടതിയിൽ ഈ പോലീസിൻ്റെ അന്വേഷണം മുഴുവൻ തെറ്റായിരുന്നുവെന്ന്. എപ്പോഴാണ് സി ബി ഐ പ്രോബിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നത്? ഒരു വർഷം കുറ്റപത്രം സമർപ്പിച്ചു. ഇക്കാര്യത്തിൽ നമുക്ക് സി പി ഐ എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് താങ്കൾക്ക് ഏറെ പറയാനുണ്ടാവും, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ സി ബി ഐ അന്വേഷണത്തിലേക്ക് വിടുകയാണ് സിംഗിൾ ബെഞ്ച്. വികാര നിർഭരമായ വിധി പ്രസ്താവമായിരുന്നു, ഇന്നിപ്പോൾ ഡിവിഷൻ ബെഞ്ച് അത് സ്റ്റേ ചെയ്തിരിക്കുന്നു. അന്തിമ വിധി വരാനിരിക്കുന്നുണ്ട്. സ്റ്റേ ചെയ്യാൻ പ്രാഥമികമായി പ്രതിഭാഗം പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഖവിലേക്ക് എടുത്തിട്ടുണ്ട് ഡിവിഷൻ ബെഞ്ച് എന്നതാണ്. വിചാരണഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു കേസിൽ ഇപ്പോൾ സി ബി ഐ അന്വേഷണത്തിലേക്ക് പോവേണ്ടെന്ന കാര്യമില്ല. കേസിലെ എല്ലാ പ്രതികളെയും കക്ഷി ചേർത്തുകൊണ്ട് നൽകിയ ഹർജിയിലല്ല ഈ തീരുമാനം എടുത്തത് എന്നാണ് പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചത്. അതൊക്കെ വസ്തുതാപരമാണെന്ന് ബോധ്യപ്പെട്ട് കോടതി ഇപ്പോൾ സിംഗിൾ ബെഞ്ച് വിധിയെ സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ തിരിച്ചടിക്ക് പിന്നിൽ ആരുടെ വീഴ്ച പ്രവർത്തിച്ചു എന്നാണ് നിങ്ങൾ പറയുക? ഈ വിധി വന്ന ഉടൻ തന്നെ ഞാനും ആദ്യമൊന്ന് അമ്പരന്നു. കാരണം ജസ്റ്റിസ് കമാൽ പാഷ വളരെ വ്യക്തമായി ഓരോ വരികളും വളരെ ശ്രദ്ധിച്ചെഴുതിയ ഒരു വിധിന്യായത്തിന്മേലായിരുന്നു അപ്പീലുണ്ടായിരുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ കൊടുത്തു എന്നറിഞ്ഞ് ഞാൻ ഈ കേസിനെ കുറിച്ച് അന്വേഷിച്ചു. അതുകൊണ്ട് ഇവിടെ ഈ റഹീം ആഹ്ലാദിക്കുമ്പോഴുള്ള കാര്യമൊന്നുമില്ല, ഇത് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടി മാത്രമുള്ള സ്റ്റേയാണ്. റഹീം തന്നെ പറഞ്ഞു സി ബി ഐ അഭിഭാഷകൻ്റെ ഭാഗം ഇന്ന് കേട്ടില്ല എന്ന് പറഞ്ഞു. അതായത് അപ്പീൽ ഭാഗം പറഞ്ഞ വാദിഭാഗം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം വരാൻ പോകുന്ന രണ്ടോ മൂന്നോ ദിവസത്തേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫൈനൽ ഓർഡർ വരും, ആ ദിവസത്തേക്ക് അന്വേഷണം നടത്തേണ്ട, അതുവരേക്കുള്ളൊരു സ്റ്റേയാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. യാതൊരു സംശയവും വേണ്ട, ഇന്ന് ഈ സ്റ്റേ കിട്ടിയപ്പോഴേക്കും കോടതിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഇതേ നിലപാടെടുത്ത റഹീമിന് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് ചർച്ചയിൽ വന്നിരുന്നിട്ട് അന്നും കോടതിയുടെ നിലപാട് ശരിയായിരുന്നു എന്ന് പറയണമെന്നാണ് എനിക്ക് അഡ്വാൻസ് ആയിട്ട് റഹീമിനോട് പറയാനുള്ളത്. രണ്ടോ 48 മണിക്കൂർ അല്ലെങ്കിൽ 78 മണിക്കൂർ കൊണ്ട് ഈ സ്റ്റേ മാറും. ഈ സ്റ്റേ കൊടുത്തത് കേസിൻ്റെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഒരു കേസിൻ്റെ ആർഗ്യുമെൻ്റ് നടക്കുന്ന സാഹചര്യത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുക, തെളിവ് ശേഖരിക്കുക, ഇങ്ങനെയൊക്കെ ആയിട്ട് സി ബി ഐ പോയി കഴിഞ്ഞാൽ വീണ്ടും ആ കേസിൻ്റെ സ്മൂത്ത് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റിനെ ബാധിക്കും. അതുകൊണ്ട് ഈ അപ്പീലിൻ്റെ ഫൈനാലിറ്റി വരെ വിധി വരുന്നത് വരെ ഒരു ഇൻട്രീം സ്റ്റേ, അത് മാത്രമാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്. യാതൊരു ജസ്റ്റിസ് കമാൽ പാഷയുടെ വിധിന്യായം വായിച്ച ഒരു വ്യക്തി എന്നുള്ളതിലൊക്കെ ഞാൻ പറയുന്നു,
ഒരു കാരണവശാലും സി ബി ഐ അന്വേഷണത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ ഒരു കോടതിക്ക് സാധിക്കുകയില്ല. അതിൽ കമാൽ പാഷ പറഞ്ഞിട്ടുണ്ട്, നാട്ടുരാജാക്കന്മാർ, റഹീം വ്യക്തമായിട്ട് കേൾക്കണം, നാട്ടുരാജാക്കന്മാർ നിയമം കയ്യിലെടുത്ത് അമാനമാടുമ്പോഴേക്കും ഒരു കോടതിക്ക് കണ്ണും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് മൂന്ന് പോയിന്റുകളിൽ ഊന്നി നിന്നുകൊണ്ടാണ് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇവിടെ വേറൊരു കാര്യമുണ്ട്, മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയോ പിണറായിയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, സ്റ്റേറ്റ് തുടർച്ചയല്ലേ? ഭരണം എന്ന് പറയുന്നത്, ഗവൺമെൻറ് എന്ന് പറയുന്നത് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും സി പി എം ആയാലും തുടർച്ചയാണ്. അതായത് സ്റ്റേറ്റ് തന്നെയാണ് ഹൈക്കോടതി മുമ്പാകെ പറഞ്ഞിട്ടുള്ളത്, സ്റ്റേറ്റ് പോലീസിന് ഇത് അന്വേഷിക്കാൻ സാധിക്കുകയില്ല. മറ്റൊന്ന്, മരണപ്പെട്ട വ്യക്തിയുടെ അമ്മയുടെ ഭാഗം. മൂന്നാമതൊന്ന്, ഭരണം ആരായിരുന്നാലും കണ്ണൂർ ജില്ലയിൽ ശക്തമായ സി പി എമ്മിൻ്റെ സ്വാധീനം നിമിത്തം ലോക്കൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ജീവനിൽ ഭയമുള്ളത് കൊണ്ട് തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കില്ല എന്ന് കേരള സംസ്ഥാനമാണ് ഹൈക്കോടതി മുമ്പാകെ പറഞ്ഞിട്ടുള്ളത്. ആ കേരള സംസ്ഥാനത്തിന് ഇന്നെങ്ങനെ അത് മാറ്റി പറയാൻ സാധിക്കും? സ്റ്റേറ്റ് സ്റ്റേറ്റ് തന്നെയാ, സ്റ്റേറ്റ് ഒരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. പക്ഷേ അവിടെ പോലീസിന്റെ കാര്യത്തിൽ രണ്ട് സർക്കാരുകൾക്കും സ്വാഭാവികമായും ഒരുപക്ഷെ രണ്ട് നിലപാടുണ്ടായേക്കാം എന്നതുകൂടി പ്രസക്തമാണല്ലോ. വി വി രാജേഷ്, ഞങ്ങളുടെ പോലീസിന് ഇത്തരം ഒരു കേസ് അന്വേഷിക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് നീതിയുക്തമായും നിഷ്കളങ്കമായും അന്വേഷിക്കാൻ കഴിയില്ല എന്നത് ഒരു ബലഹീനത തുറന്നു പറയലാണല്ലോ കോടതിയിൽ. പുതിയ സർക്കാർ വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പോലീസിനെ കുറിച്ച് ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ്, പോലീസിന് ഇത് പറ്റും, ഇവിടെ ഇപ്പോൾ സി ബി ഐ അന്വേഷണം വേണ്ട എന്നൊരു സർക്കാരിന് പറയാമല്ലോ. അക്കാര്യത്തിൽ രണ്ട് സർക്കാരുകൾക്ക് പോലീസ് നയത്തിൽ രണ്ടു തരത്തിലുള്ള നിലപാടുണ്ടാവാം. അല്ലല്ല നിഷാദ്, രാഷ്ട്രീയ നിലപാട് അവിടെ നിൽക്കട്ടെ, ഞാൻ എൻ്റെ പോയിന്റ് ഒറ്റതേ ഉള്ളൂ. സ്റ്റേറ്റ് ഒരു തുടർ പ്രക്രിയയാണല്ലോ, സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഒരു തുടർച്ചയാണല്ലോ. രാഷ്ട്രീയ നിലപാടുകൾ മാറി മാറി വരും. ഒരു സംസ്ഥാനത്തിന് വേണ്ടി ഹൈക്കോടതി മുമ്പാകെ പറയുന്നു, ഈ സംസ്ഥാനത്തിലെ പോലീസിന് അത് അന്വേഷിക്കാൻ വേണ്ടി നിർവാഹമില്ല, കാരണം ശക്തമായ രാഷ്ട്രീയ സ്വാധീനം പ്രാദേശികമായി ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കമാൽ പാഷ കോടതിയിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ് എന്നതാണ്. ഉദയഭാനു അന്ന് നല്ല കടുത്ത ഭാഷയിലാണ് കമാൽ പാഷയുടെ ബെഞ്ച് ഈ വിധിന്യായം പുറപ്പെടുവിക്കുന്നത്. സി പി ഐ എമ്മിനെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അവർക്ക് സാരമായി പരിക്കേൽക്കുന്ന പരാമർശങ്ങൾ അതിലുണ്ടായിരുന്നു. പക്ഷേ അത്തരമൊരു വിധി പ്രസ്താവം നിയമപ്രക്രിയയുടെ എല്ലാ വശങ്ങളിലൂടെയും കടന്നു വന്നിട്ടുള്ളവയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പി ജയരാജനും രാജേഷും റിവിഷൻ ഹർജി നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ മേൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയിട്ടുള്ളത്. ഇന്നിപ്പോൾ പ്രാഥമികമായി അത് പരിഗണിച്ച് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ നൽകിയിരിക്കുകയാണ്. അന്തിമ ഉത്തരവ് വരാനിരിക്കുന്നതേയുള്ളൂ. കമാൽ പാഷയുടെ ഉത്തരവ് എല്ലാ വശങ്ങളും പരിശോധിച്ചുള്ളവയായിരുന്നോ അതോ അതിൽ അതിവൈകാരികതയുടെ എലമെന്റ് ഉണ്ടായിരുന്നോ? ജസ്റ്റിസ് കമാൽ പാഷയുടെ ഉത്തരവിൽ അതിവൈകാരികത ഉണ്ടാവുക എന്നുള്ളതായിരുന്നില്ല വിഷയം. അന്നത്തെ സംസ്ഥാന സർക്കാർ ആ സംസ്ഥാന പോലീസിന്റെ ഒരു നിലപാട് പറഞ്ഞത് ഈ കേസിന് ഞങ്ങൾക്ക് അന്വേഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഞങ്ങൾക്ക് ദുർബലമായിട്ടുള്ള സാഹചര്യങ്ങളാണുള്ളത്, ഞങ്ങൾക്ക് ഒട്ടനവധി ദൗർബല്യങ്ങളുണ്ട്, ആ ദൗർബല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കേസ് അന്വേഷണ പരിസമാപ്തി ഉണ്ടാകുകയില്ല. അങ്ങനെ പോലീസ് ഒഴിവുകഴിവ് പറഞ്ഞുകൊണ്ട് തന്റെ സ്വന്തം ബലഹീനത അത് നിഴലിപ്പിക്കുകയും മുഴുമിപ്പിച്ച് കാണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം മറ്റു നിവൃത്തി അത്തരമൊരു നിലപാടെടുക്കാൻ എടുക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. ഇക്കാര്യത്തിൽ അതെങ്ങനെയാണ്? ഒന്ന്, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈത്തരം മലബാറിലെ രാഷ്ട്രീയ അക്രമ കേസുകളിൽ അത്തരമൊരു ദുർഗതി ഉണ്ട് എന്ന് നമുക്കറിയാം. ചിലപ്പോഴൊക്കെ അത് വസ്തുതാപരമായി നമ്മുടെ മുൻപിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടത് പറയാൻ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ സർക്കാർ പറഞ്ഞുവെന്നാണോ, തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഇത് വരുന്നത് എന്ന് നമുക്കറിയാം. അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാർ മനഃപൂർവ്വമായി ഇടപെട്ടുകൊണ്ട് ഈ കേസ് ഇവിടെ നിൽക്കില്ല, അടിയന്തരമായി കേന്ദ്ര ഏജൻസിക്ക് വിടണം എന്ന രാഷ്ട്രീയ താല്പര്യത്തോടുള്ള നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഏതായിരിക്കും ജനം ആദ്യം എടുക്കുക? ഇത് തീർച്ചയായിട്ടും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിധേയമായി പോലീസിനെ കൊണ്ട് നിർബന്ധപൂർവ്വം ഒരു അഫിഡവിറ്റ് കൊടുപ്പിച്ച് തങ്ങൾക്ക് ദൗർബല്യമുണ്ട് എന്ന നിലയ്ക്ക് കോടതിയിൽ പറഞ്ഞു എന്ന നിലയ്ക്കാണ് അതിന് സാധ്യത കൂടുതലുള്ളതും വിലയിരുത്താൻ കഴിയുന്നതും. കോടതി തന്നെ പല ഘട്ടങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, കേരള പോലീസ് സി ബി ഐക്കാൾ സമർത്ഥമായിട്ടൊരു ഏജൻസിയാണ്, കേരള പോലീസിന്റെ സാധ്യതകൾ വളരെ വിപുലവും വൈപുല്യവും വിശാലവുമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കേരള പോലീസിന് അന്വേഷിച്ച് തെളിയിക്കാൻ കഴിയാത്ത ഒരു കാര്യം സി ബി ഐക്ക് അന്വേഷിച്ച് തെളിയിക്കാൻ കഴിയുകയില്ല. ഇവിടെ ഇങ്ങനെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, ഉത്തര മലബാറിൽ രാഷ്ട്രീയമായിട്ടുള്ള ചേരുവരുടെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രബല രാഷ്ട്രീയ ശക്തിയെ കേന്ദ്രീകരമായി മാറുകയാണ് എങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിക്ക് എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുത്തുകൊണ്ട് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുകയല്ലല്ലോ ആവശ്യം.
അതിനു പകരം സംസ്ഥാന പോലീസിനെ കൊണ്ട് യഥാർത്ഥ പോലീസിംഗ് എന്താണെന്ന് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അതേപോലെ തന്നെ ആ നാട്ടിലെ ജനങ്ങളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരണഘടനാപരമായ ബാധ്യതയുള്ള ഒരു പോലീസ് സംവിധാനമാണ്. തങ്ങൾ ദുർബലരാണ്, ദൗർബല്യമുണ്ട്, തങ്ങൾക്ക് ഇപ്രകാരം കേസുകൾ അന്വേഷിക്കാൻ രാഷ്ട്രീയമായിട്ടുള്ള കെട്ടുപാടുകൾ മൂലം കഴിയുന്നില്ല എന്ന ഒരു വാദഗതിയുമായി കോടതിയിലെത്തുന്നത്. തീർച്ചയായിട്ടും കോടതിക്ക് മുമ്പിൽ അങ്ങനെ വളരെ മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന, ബലഹീനരായി നിൽക്കുന്ന ഒരു സേനാ സംഘത്തിന്റെ ഒരു ഒരു അഭ്യർത്ഥന അപ്പോ കരുണീയമായി സ്വീകരിക്കുക മാത്രമേ കോടതിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് കോടതി ആ ഘട്ടത്തിൽ വൈകാരികമല്ലാതെ തന്നെ വളരെ ബോധത്തോടുകൂടി വിഷയത്തിൽ അങ്ങനെ ഒരു നിലപാടെടുത്ത് നമുക്ക് കാണാൻ കഴിയും. പി കെ ഫിറോസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരള പോലീസിന്റെ എഫിഷ്യൻസി ഇന്ത്യ ഒട്ടുക്ക് ചർച്ച ചെയ്യപ്പെടുന്നതാണ്. കോടതി പോലും പലതവണ അവരെ നല്ല നിലയിൽ പുകഴ്ത്തി പറഞ്ഞിട്ടുമുണ്ട്. ഇനി ഈ സ്പെഷ്യൽ കേസ് എടുക്കാം. ഉത്തര മലബാറിലെ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ പോലീസ് പക്ഷം പിടിക്കുന്ന പരാതി പണ്ട് മുതൽക്കേ ഉള്ളതാണ്. താങ്കളുടെ മാത്രമായ ഒരു വാദമല്ല അത്. പക്ഷേ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇത്തരം അക്രമ സംഭവങ്ങൾക്കെതിരെ കർശന നിലപാടെടുക്കുമെന്ന് പറയുക മാത്രമല്ല, നിങ്ങളുടെ പൊളിറ്റിക്കൽ നയം എന്താണ് അക്കാര്യത്തിൽ, അത് പോലീസിനെ കൊണ്ട് നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ, അവിടെ ചില ഉദ്യോഗസ്ഥരിനെ കുഴപ്പക്കാരാണെങ്കിൽ അവരെ റീപ്ലേസ് ചെയ്യാൻ, പുതിയ ആളുകളെ കൊണ്ടുവന്ന് നിഷ്പക്ഷമായ അന്വേഷണം നടത്തിക്കാൻ, അങ്ങനെ പൊതുസമൂഹത്തെ വിശ്വാസത്തിലെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. പകരം ഞങ്ങൾ ഭരിക്കുന്നുവെങ്കിലും ഞങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഈ പോലീസിന് മേൽ ഒരു നിയന്ത്രണവും ഇല്ല എന്ന് ഏറ്റുപറയുകയും പോലീസ് ദുർബല വിഭാഗമാണ് പല കേസുകളിലും എന്ന് അവരെ കൊണ്ട് അഫിഡവിറ്റ് കൊടുപ്പിക്കുകയും ചെയ്ത് ആകെ കുഴപ്പമാക്കുകയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ വീഴ്ച ഈ കേസിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ വലിയ അധ്യായമായി തെളിഞ്ഞുകിടപ്പില്ലേ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എത്ര കേസുകൾ ഇതുപോലെ പോലീസ് അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ സാധിക്കാത്തത് കൊണ്ട് CBIക്ക് വിട്ടിട്ടുണ്ട്? അതുകൊണ്ട് കേരളത്തിലെ പോലീസിൻ്റെ മുറയിൽ തകർന്നുപോയി എന്ന് ആരെങ്കിലും പറയോ? ഇവിടെ എന്താ പ്രശ്നം? ഒരു കേസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികൾ നിയമത്തിൻ്റെ മുമ്പിൽ വരണോ വരണ്ടയോ എന്നുള്ള ചോദ്യമാണ്. കണ്ണൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ജയകൃഷ്ണ മാഷടക്കം കൊലപ്പെട്ടപ്പോൾ യുവമോർച്ചയുടെ ജയകൃഷ്ണ മാഷ കൊലപാതകം അടക്കം നമുക്കറിയാം. ഇവിടെ റഹീം പറഞ്ഞതുപോലെയൊന്നുമല്ല. റഹീം എന്താ പറഞ്ഞത്? ലീഗിനെ പിന്നെ വലിയ CPMനെ പോലെ കൊലപാതകികളാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇവിടെ റഹീം നടത്തിയപ്പോൾ രണ്ട് മൂന്ന് കേസിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഒന്ന് ഷിബിൻ്റെ കൊലപാതകം പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഷിബിൻ്റെ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് പറഞ്ഞത് ആരാ? നിങ്ങളുടെ MLA ആദാപുരത്തെ MLA EK വിജയനാണ്. ഞാൻ ചോദിക്കട്ടെ, കുനിയിൽ ഇരട്ട കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ഏതെങ്കിലും CPMകാർ പറയോ? അപ്പോൾ രാഷ്ട്രീയ കൊലപാതകമല്ലാത്ത വിഷയങ്ങളെ നിങ്ങൾ CPM നടത്തിയ രാഷ്ട്രീയ കൊലപാതകം പോലെ ഒരേ തുലാസിൽ കൊണ്ടുവച്ച് ലീഗിനെയും നിങ്ങളെപ്പോലെ CPMനെ പോലെ ഒരു 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 അക്രമ പാർട്ടിയാണെന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നടക്കുമോ? ഇനി ചോദിക്കട്ടെ, CPMന്റെ അക്രമത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയ നാളെ രാവിലെ വരെ പറഞ്ഞാൽ തീരുമോ? നേരം വെളുക്കുന്നത് വരെ പറഞ്ഞാൽ തീരുമോ? അപ്പോൾ വിഷയം അതല്ല. നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള വിഷയം ഒരു കേസ് അന്വേഷണത്തിൽ തൃപ്തികരമല്ലാത്ത അന്വേഷണം നടന്നപ്പോൾ ഈ കൊലപാതക ഇരയായ ഷുക്കൂറിൻ്റെ ഉമ്മ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയെ സമീപിച്ച് ഉമ്മ ആത്തിക്ക പറഞ്ഞു, ഈ കേസ് അന്വേഷണം തൃപ്തികരമല്ല. അത് ഈ രാജ്യത്തെ ഏത് പൗരനും പറയാൻ അവകാശമുള്ളതാണ്. നിങ്ങൾക്ക് പോലീസിൽ വിശ്വാസമുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം, അത് രാഷ്ട്രീയവും നയവുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷേ ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം, ആ ഉമ്മയുടെ മകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പിടിക്കപ്പെടണം എന്നുള്ളത് ആ ഉമ്മയുടെ റൈറ്റ് അല്ലേ, അവകാശമല്ലേ? ആ അവകാശത്തിന് വേണ്ടി ഉമ്മ കോടതിയെ സമീപിച്ചപ്പോൾ ഇന്ന് അഡ്വക്കേറ്റ് ജനറൽ എന്താ ചെയ്തത്? അഡ്വക്കേറ്റ് ജനറൽ ഈ ജയരാജനും CPMന്റെ ജില്ലാ സെക്രട്ടറിക്കും അതുപോലെ തന്നെ CPMന്റെ മറ്റൊരു പ്രതിക്കും വേണ്ടി വക്കാലത്ത് പറയുന്ന ഒരു ഒരു ഗതികേടല്ലേ ഇന്ന് ഉണ്ടായിട്ടുള്ളത്? ഒരു സ്റ്റേറ്റിന്റെ ഭരണം മാറുന്നതിനനുസരിച്ച് ഇരകളുടെ ഭാഗത്ത് നിൽക്കേണ്ട പ്രോസിക്യൂഷൻ ആരുടെ ഭാഗത്താണ് ഇപ്പൊ നിൽക്കുന്നത്? അതാണ് റഹീം, ഇത് കേൾക്കൂ. അതായത് പോലീസ് ഈ കേസിൽ അവരുടെ ഈ ഷുക്കൂറിന്റെ മാതാവ് ആത്തിക്ക കോടതിയെ സമീപിക്കുകയാണ്, യഥാർത്ഥ പ്രതികളെ പിടിച്ചിട്ടില്ല, ഞങ്ങളിത് വിശ്വസിക്കുന്നില്ല നിലവിലെ അന്വേഷണമെന്ന്. സർക്കാർ പറയുന്നു അന്വേഷണം നടക്കുന്നുണ്ട്, പക്ഷേ അതിൽ ഇവർക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ പോലീസിനെ അക്കാര്യത്തിൽ സംശയിക്കണം. കാരണം അവിടുത്തെ പോലീസ് കാലാകാലങ്ങളായി ഇങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന വിമർശനമുണ്ട്. ഞങ്ങൾ പരാജയം അവിടെ സമ്മതിക്കുകയാണ് എന്നതാണ്. ഇതാ ഇപ്പോൾ ഈ കേസിൽ നിങ്ങൾ വീണ്ടും പറയുന്നു CBI വേണ്ട എന്ന്. CBI വേണ്ട, ഇവിടെ ഇതാ വീണ്ടും പോലീസിലേക്ക് അന്വേഷണം വരികയാണ്. ഏത് ഈ കേസിൽ CPMന് അനുകൂലമായി അന്വേഷിക്കുന്നുവെന്ന് പരാതി കേട്ട പോലീസിലേക്കാണ് വീണ്ടും അന്വേഷണം വരുന്നത്. ജനങ്ങൾ വീണ്ടും സംശയത്തിലാവുകയാണ് നിങ്ങളുടെ കാര്യത്തിൽ. ശ്രീ നിഷാദേ, കുറ്റപത്രം സമർപ്പിച്ച കേസാണിത്.
കുറ്റപത്രം സമർപ്പിക്കുന്നതിനിടയിൽ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ശ്രീ പി കെ ഫിറോസ് അന്നത്തെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ ചെന്നിരുന്നോ ഈ പരാതിയുമായിട്ട്? ലീഗിന്റെ ഏതെങ്കിലും കേന്ദ്രങ്ങൾ ഉന്നയിച്ചിരുന്നോ? യു ഡി എഫിന്റെ ഭരണമല്ല, യു ഡി എഫിന്റെ സമിതിക്കുള്ളിൽ ഉന്നയിച്ചിരുന്നോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നല്ലോ, ആ ഉദ്യോഗസ്ഥരെയൊക്കെ വെക്കാമായിരുന്നല്ലോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വാദം ശരിവെച്ചാൽ തന്നെ ഷുക്കൂറിന്റെ കുടുംബത്തോട്, നിങ്ങൾ പറഞ്ഞ ഇരയോട് നീതി കാട്ടാത്തത് നിങ്ങളല്ലേ? നിങ്ങളല്ലേ കാട്ടാത്തത്? നിങ്ങൾക്ക് ഭരണത്തിലുണ്ടായിരുന്നിട്ടും. ഒന്ന്. രണ്ടാമതൊരു കാര്യം, പുതുതായൊരു സി ബി ഐ അന്വേഷണം വരണമെങ്കിൽ ലീഗ് ഹൗസിൽ നിന്ന് തീരുമാനമെടുത്താൽ അത് പറ്റത്തില്ല. അതായിരുന്നു കോടതി മാറ്റിവെച്ചത്. നേരത്തെ ശ്രീ രാജേഷ് പറഞ്ഞല്ലോ, സി ബി ഐയുടെ ഭാഗം പോലും കേൾക്കാതെ മാറ്റിവെക്കാനിടയായ സാഹചര്യം അതാണ്. കാരണം പുതിയൊരു ഏജൻസി, ഒരു ഏജൻസി അന്വേഷണം നടത്തി അവസാനിപ്പിച്ചൊരു കേസ് പുതിയൊരു ഏജൻസി അന്വേഷിക്കണമെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു വെളിപ്പെടുത്തൽ വരണം, പുതിയ എന്തെങ്കിലും ഒരു നീക്കം ഒന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ശ്രീ പി കെ ഫിറോസ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ദൗർഭാഗ്യകരമായ കാര്യമാണ് അദ്ദേഹം പറയുന്നത്, സി പി ഐ എം വലിയ അക്രമ പാർട്ടിയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കിടയിൽ നമ്മുടെ കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ, നമ്മുടെ എന്ന് പറഞ്ഞാൽ ഏതൊരാളും കൊല്ലപ്പെടാൻ പാടില്ല, പക്ഷേ ഞാൻ പറയട്ടെ, ലീഗ് നേതാവ് നമ്മുടെ കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറയുന്നത് യാദൃശ്ചികമാണെന്ന് ഞാൻ കരുതുന്നില്ല. കഴിഞ്ഞ കുറേ കാലമായി, അത് ഏറ്റവും ഒടുവിൽ മനോജ് കൊലക്കേസും അതിൻ്റെ സി ബി ഐ അന്വേഷണവും, പിന്നീട് ഇങ്ങോട്ട് വന്ന അരിയിൽ ഷുക്കൂർ, അത് ഇങ്ങനെ ഓരോന്നെടുത്താൽ എം ജി കോളേജിലെ കേസ് വിഡ്രോ ചെയ്ത്, പ്രവീൺ ദുഗാഡിയുടെ കേസ് വിഡ്രോ ചെയ്ത്, കോൺഗ്രസ് ലീഗ് ബി ജെ പി ബന്ധത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ശ്രീ പി കെ ഫിറോസിൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് ഇപ്പോൾ വീണ നമ്മുടെ കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന നിലയിലേക്ക് എത്രമാത്രം ബി ജെ പിയും ലീഗും തമ്മിൽ അന്തപുരത്തിനുള്ളിൽ അടത്തിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണിത്. അതവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ പ്രശ്നം, അദ്ദേഹം പറഞ്ഞു പോകാനുള്ള അധികാരമുണ്ട് എന്ന്, നിങ്ങൾ വയ്ക്കോ. അതിനെ പ്രതിരോധിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ആ അവകാശം വെച്ച് നിയമപരമായി ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥത പുലർത്തുന്നത്? നിങ്ങൾ പറയുന്നു ഇന്നത്തെ എ ജിയുടെ നിലപാടിനെ കുറിച്ച്, അന്ന് ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ എന്ത് നിലപാടാണെടുത്തത്? കേരള പോലീസിൻ്റെ അന്വേഷണം ശരിയായിരുന്നില്ല. ആരാ പോയി പറഞ്ഞത്? കേരള പോലീസിൻ്റെ വക്കീല് പോയി പറയാണ്. ഇവിടെ കെ എം ഷാജി മുതൽ ലീഗിൻ്റെ ഉന്നത നേതൃത്വങ്ങളും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഡി ജി പി ശ്രീ ആസിഫ് അലിയും ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉൾപ്പെടെ ബന്ധപ്പെട്ട ബി ജെ പിയുടെ ഉൾപ്പെടെ സഹായത്തോടുകൂടി നടന്നിട്ടുള്ള വലിയ നീക്കുപോക്കിൻ്റെയും ഗൂഢാലോചനയുടെയും ഫലമായി ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ അടയാളമായി ഷുക്കൂർ കേസിനെ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നതിനുള്ള രാഷ്ട്രീയ ഇടപെടലാണ് നിങ്ങൾ നടത്തിയത്. ഉദയഭാനു, ഇവിടെ ഇപ്പോൾ കോടതി അന്ന് സിംഗിൾ ബെഞ്ച് വിധി പ്രസ്താവത്തിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, സ്വയം പ്രഖ്യാപിത രാജാക്കന്മാരെ നിയന്ത്രിക്കണം, സർക്കാർ തന്നെ അവരുടെ വീഴ്ച ഏച്ചു പറഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്തെ പോലീസിനെ കൊണ്ട് പറ്റില്ല, അവിടെ ചില ഇടപെടലുകൾ നടക്കുന്നുവെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ ജയരാജനെയും രാജേഷിനെയും രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ചുവെന്ന് സംശയിക്കണം. ഇതൊക്കെ കോടതിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസി വരട്ടെ എന്ന് കോടതി തീർപ്പുണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു. കോടതിക്ക് ബോധ്യപ്പെട്ട ആ വസ്തുതകൾ അവിടെ അങ്ങനെ തന്നെ നിൽക്കുകയാണല്ലോ. അതിന് ഈ പുതിയ ഹർജിയിലെ വിചാരണയിലൂടെ അല്ലെങ്കിൽ വാദത്തിലൂടെ മാറ്റം വരാനിടയുണ്ടോ? തീർച്ചയായിട്ടും ഒരു സിംഗിൾ ജഡ്ജിന്റെ വിധി, അത് അപ്പീൽ കൊടുക്കുമ്പോൾ ഡിവിഷൻ ബെഞ്ചിന് അത് വേണമെങ്കിൽ പുനഃപരിശോധിക്കാം, മുഴുവനായി അസ്ഥിരപ്പെടുത്താം, പുതുതായിട്ടൊന്ന് ഒരു വിധിന്യായം പുറപ്പെടുവിക്കുകയും ചെയ്യാം. ഒരുപക്ഷെ ജസ്റ്റിസ് കമാൽ പാഷ അദ്ദേഹത്തിന് മുന്നിൽ വന്നെത്തിയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, മറ്റ് മെറ്റീരിയൽസിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം ഇപ്രകാരം ഒരു വിധി പ്രഖ്യാപിക്കാനുള്ള വന്നത്. ആ വിധിന്യായത്തിന്റെ അടിസ്ഥാനമാക്കിയ ശിരകളെല്ലാം തന്നെ പിന്നീട് പുനഃപരിശോധിക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ പുനഃപരിശോധിക്കുക വിധേയമാക്കുന്ന ഒരു സാഹചര്യം ഡിവിഷൻ ബെഞ്ചിലെത്തുമ്പോൾ ഡിവിഷൻ ബെഞ്ചിന് ഇത്തരം കാര്യങ്ങളിൽ മറ്റ് സാഹചര്യങ്ങളും കൂടെ പരിശോധിച്ചുകൊണ്ട് ഇടപെടാം. ഇവിടെ ഒരു യഥാർത്ഥ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്നത്, സംസ്ഥാന സർക്കാരിന്റെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് നമ്മൾ യൂണിഫോം ഇട്ട ഒരു പോലീസ് സേന മാത്രമല്ല, അവിടെ തന്നെ ക്രൈം ബ്രാഞ്ച് ഉണ്ട്, ക്രൈം ഡിറ്റാച്ച്മെന്റ് ഉണ്ട്, കേസ് അന്വേഷിക്കുന്നതിന് മറ്റ് വിഭാഗങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് തൃപ്തികരമില്ലാത്ത രീതിയിൽ പോകുന്നു, അതിന്റെ അന്വേഷണ പുരോഗതി തൃപ്തികരമല്ല, ഇരയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് ഇരയ്ക്ക് തോന്നുന്നു എങ്കിൽ അത് ഉടനെ ഹൈക്കോടതിയിൽ വരുന്ന സമയത്ത് ഇരയുമായി ചേർന്ന് നിന്നുകൊണ്ട് ശരിയാണ് ഞങ്ങൾ അന്വേഷണം തൃപ്തികരമല്ല എന്ന സി ബി ഐ വരട്ടെ എന്ന നിലപാടെടുക്കുന്ന ഒരു സമീപനം, അത് അന്നത്തെ ഒരു രാഷ്ട്രീയവുമായിട്ട് ഇഴ ചേർന്ന് കിടക്കുന്ന, വേർപിരിയാതെ കിടക്കുന്ന ഒരു കാര്യമായിരുന്നു. അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു ഉപ ഉൽപ്പന്നമാണ് അപ്രകാരം അന്ന് സി ബി ഐക്ക് കൊടുക്കാൻ പോകേണ്ട ഒരു വിധി എന്ന നിലയ്ക്കാണ് ഇന്ന് ഇത് എതിർക്കപ്പെടുന്നതും കലം ചെയ്യപ്പെടുന്നതും. തീർച്ചയായിട്ടും ഡിവിഷൻ ബെഞ്ചിന് ഈ ഉത്തരവ് പൂർണ്ണമായിട്ട് മാറ്റാനുള്ള അധികാരമുണ്ട്.
സാഹചര്യങ്ങളുടെയും ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ വന്നിട്ടുള്ള മറ്റ് മെറ്റീരിയൽസിന്റെയും അടിസ്ഥാനത്തിൽ. തുടരുമോ താങ്കൾ? വി വി രാജേഷ്, അന്ന് കോടതിയിൽ സംഭവിച്ചത് ഈ ഷുക്കൂറിന്റെ മാതാവ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് വരുന്നു, നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ ഉദയഭാനു ചൂണ്ടിക്കാട്ടിയതുപോലെ ശരിയാണ് ഈ അന്വേഷണത്തിൽ വീഴ്ചയുണ്ട്, കുഴപ്പമാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റി, സി ബി ഐ വന്നോട്ടെ എന്ന് സർക്കാരും പറയുകയാണ്. മറിച്ച് സർക്കാരിന് നിലപാടെടുക്കാമായിരുന്നു, പക്ഷേ ചെയ്തില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൂടിയായിരുന്നു. എന്താണ് അക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്നാണ് താങ്കൾ നിരീക്ഷിക്കുക? ഇവിടെ പ്രത്യേക താല്പര്യത്തോടെ യു ഡി എഫ് സർക്കാർ അവിടെ പ്രവർത്തിച്ചു എന്നാണോ, അതോ യു ഡി എഫ് സർക്കാർ എന്നല്ല ആര് വന്നാലും ഉത്തര മലബാറിലെ സംഘർഷങ്ങളിൽ രാഷ്ട്രീയ ഇടപെടലിനെ ഇല്ലാതാക്കാൻ, പോലീസിനെ അവിടെ സുതാര്യമാക്കാൻ കഴിയില്ല എന്നാണോ? അല്ല, യു ഡി എഫ് സർക്കാർ എന്ന് എങ്ങനെ ചിന്തിച്ചു എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ കുറേ കാലം കൊണ്ട് കേരളത്തിൽ പൊതുപ്രവർത്തനം നിൽക്കുകയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമത്തിന് ഒരുപാട് ഇരയാവുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താവ് ഈ അന്വേഷണങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാം, അവിടെ സംഭവിച്ചത് കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം നല്ല രീതിയിൽ ആത്മാർത്ഥമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ശ്രമിച്ച സമയത്ത് കണ്ണൂർ ജില്ല ഭരിക്കുന്നത് ഏത് പാർട്ടി കേരളം ഭരിച്ചാലും പി ജയരാജനെ പോലുള്ള ഇ പി ജയരാജനെയും എം പി ജയരാജനെയും പോലുള്ള കുറേ മാടമ്പിമാരാണല്ലോ കണ്ണൂർ ജില്ലയിലെ ഗ്രാമങ്ങൾ ഭരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ കാറ്റെങ്ങനെ വീശണമെന്ന് പാർട്ടി ഓഫീസിൽ നിന്നും പറയണല്ലോ, നമ്മൾ കണ്ടതല്ലേ തലശ്ശേരിയിൽ ദളിത് പെൺകുട്ടികളുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏറെക്കുറെ എല്ലാം കണ്ണൂർ ജില്ലയുടെ പല ഭാഗത്തും ജീവിക്കുന്നവരാ, അവരുടെ മക്കൾ കണ്ണൂരിലെ സ്കൂളിൽ പഠിക്കാൻ പോകുന്നവരാ, അവരുടെ ഭാര്യമാർ കണ്ണൂരിലെ പല സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നവരാ. ഈ സി പി എം ചെയ്യുന്നത് എന്താ? യഥാർത്ഥ ജയരാജനെ പിടിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കണ്ണൂർ ജീവിക്കാൻ സാധിക്കുമോ? അവരുടെ മക്കൾക്ക് കണ്ണൂരിലെ സ്കൂളിൽ പഠിക്കാൻ പോകാൻ സാധിക്കുമോ? അവരുടെ ഭാര്യമാർക്ക് റോഡിൽ തെരുവിലിറങ്ങി നടക്കാൻ സാധിക്കുമോ? ഈ ജീവന് ഭീഷണി കൊണ്ട് അന്നത്തെ ഗവൺമെന്റിനോട് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാണ് ഈ കേസ് ഞങ്ങളുടെ തലയിൽ നിന്ന് ഊരിത്തരണം, ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം, ഞങ്ങളെ കുടുംബങ്ങളെ അനാഥമാക്കരുത് എന്ന് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. അത് ആ ഭാഷയിൽ പറയാൻ പറ്റില്ലെങ്കിലും കുറച്ച് മാന്യമായ ഭാഷയിൽ ടി ആസിഫ് അലി ഹൈക്കോടതിയിൽ പറയുകയും പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. സി ബി ഐ ആണ് അന്വേഷിക്കുന്നതെങ്കിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരുപക്ഷേ ചെന്നൈയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ തന്നെ അവർക്ക് കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി ഉണ്ട്, അവർക്ക് കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ ഉണ്ട്. അതാണ് ഈ കേസിൽ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ താങ്കൾക്ക് പറയാനുള്ളത് ഞാൻ വരാം. പി കെ ഫിറോസ്, ഇവിടെ സർക്കാരിന്റെ നിലപാടാണല്ലോ എപ്പോഴും വിമർശനാത്മകമായി ചർച്ചയ്ക്ക് വന്നത്. ഒറ്റ പോയിന്റ് കൂടി, തലശ്ശേരി ഫസൽ കേസ് അറിയാമല്ലോ നമുക്ക്. ഇതുപോലെ തന്നെ എൻ ഡി എഫിന്റെ പ്രവർത്തനായിരുന്ന തലശ്ശേരി ഫസലിനെ കൊലപ്പെടുത്തുകയും ഈ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും തലശ്ശേരി ഫസലിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് വീട്ടിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ഫിറോസിന് അറിയാമല്ലോ കാര്യങ്ങൾ. കേരള പോലീസ് അന്വേഷിച്ചിട്ട് സി പി എം പൊതുയോഗം നടത്തി ആർ എസ് എസ്കാരാ പ്രതിയെന്ന്, ഒടുവിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു, സി ബി ഐ എൻക്വയറി വന്നു, പ്രതികളാരാ? കാരായി ചന്ദ്രശേഖരനും രാജനും എറണാകുളം ജില്ലയിൽ താമസിക്കുക പ്രതികളായി. ഇത് ഷുക്കൂറിൻ്റെ അമ്മയ്ക്കറിയാം, ഇത് ഹൈക്കോടതി ജഡ്ജിക്കറിയാം. ഇവിടെ ഒറ്റ പോയിന്റ് കൂടി, റഹീം പറഞ്ഞു പുതിയ തെളിവ് വന്നാൽ മാത്രമേ മറ്റൊരു അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആ സർക്കംസ്റ്റാൻഷ്യൽ, ആ പുതിയ എവിഡൻസ്, ന്യൂ എവിഡൻസ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കേണ്ടി വരും, 3 വർഷ എൽ എൽ ബി കോഴ്സ് പോലും പാസ്സാകാത്ത ഒരാളാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കമാൽ പാഷ എന്ന് നമ്മളൊക്കെ വിചാരിക്കേണ്ടി വരും. കാരണം ഇപ്പോ അന്നത്തെ സർക്കാർ സ്വീകരിച്ച നിലപാടാണല്ലോ വിമർശന വിധേയമായി ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. ഇപ്പോ അവിടെ ഇരയുടെ മാതാവ് വന്ന് ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല, വൻതോക്കുകൾ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന പരാതി ഉന്നയിക്കുന്നു. സ്വാഭാവികമായ പരാതിയാണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഡി ജി പി ആസഫ് അലി കോടതിയിൽ ഹാജരാകുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങേയറ്റം ഉത്തരവാദിത്വം നിറഞ്ഞതായിരിക്കണമല്ലോ. ഈ കേസിൽ, വിചാരണാഘട്ടത്തിൽ നിൽക്കുന്ന കേസിൽ ഇനിയും ആളുകൾ പിടിക്കപ്പെടാനുണ്ട്, ഇത് ഇത്ര പോരാ എന്ന അസസ്മെൻറ്റ് നടത്തുന്നതിൻ്റെ പശ്ചാത്തലം എന്താണ്? എന്ത് ക്രൈറ്റീരിയ, എന്ത് മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ടാണ് അത്തരമൊരു അസസ്മെൻ്റ് അന്ന് സർക്കാർ നടത്തിയിട്ടുള്ളത്? കാരണം ഈ കേസിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ല, ഇതിൽ ഇനിയും ചില ആളുകൾ കൂടി വരാനുണ്ട് എന്ന തീരുമാനമെടുക്കുകയും അങ്ങനെ ആളുകൾ വരാത്തത് പോലീസിൻ്റെ വീഴ്ചയാണ് എന്ന് കോടതിയിൽ പറയുകയും ചെയ്യേണ്ട സാഹചര്യം എങ്ങനെയാണ്, എങ്ങനെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവിടെയാണ് നിങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യത്തോടെ പ്രവർത്തിച്ചു എന്ന വിമർശനം റഹീം ഉന്നയിക്കുക. ശരി, പറയാം. അതിന് മുമ്പ് എനിക്ക് റഹീമിൻ്റെ സംസാരത്തിൽ എനിക്ക് സഹതാപം തോന്നുന്നു. കാരണം ജയകൃഷ്ണൻ മാസ്റ്ററെ, നമ്മുടെ ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറഞ്ഞതിലാണ് അദ്ദേഹം വലിയ കണ്ടുപിടുത്തം നടത്തിയത്. പ്രിയപ്പെട്ട റഹീമെ, എനിക്ക് റഹീമിനോടും അതുപോലെ തന്നെ വി വി രാജേഷിനോടും ഒക്കെ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ നിങ്ങളോടൊക്കെ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് കരുതി നിങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരാണ് എന്ന വിശ്വാസം എനിക്കില്ല. രാഷ്ട്രീയത്തിന് അതീതമായി സൗഹൃദം ഉണ്ടാവണമെന്നും ഇതൊക്കെ മനുഷ്യന്മാരാണെന്നുള്ളൊരു പൊതുബോധം, ഒരു ധാരണ
ഒരു മനസാക്ഷി എന്ന് പറയും. അത് നിങ്ങളുടെ പാർട്ടി നിങ്ങൾക്ക് നൽകുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു 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 അവയർനെസ്, മനുഷ്യൻ എന്താണെന്നും മനുഷ്യസ്നേഹം എന്താണെന്നൊക്കെ ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. അത് മാർക്സ് മാത്രം എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല, ഇടക്കിടക്ക് വായിക്കുന്നതല്ല. അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും നിഷാദ് ചോദിച്ച വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ അന്വേഷണം തൃപ്തികരമല്ല എന്ന് തോന്നിയ ഒരു ഘട്ടം. നമുക്കറിയാം ഇവിടെ എന്താണ് പിന്നെ രാജേഷും അതുപോലെ തന്നെ ജയരാജൻ്റെയും കുറ്റം. രാജേഷിനെയും ജയരാജനെയും പട്ടുവത്ത് വെച്ച് വാഹനത്തിൽ പോകുമ്പോൾ ഒരു അൻസാർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് വണ്ടി തട്ടി, ഇതാണ് കേസ്. വണ്ടി തട്ടിയപ്പോൾ ഏത് നാട്ടിലും വണ്ടി തട്ടിയാൽ നാട്ടുകാർ പ്രകോപിതരാകും, വാഹനത്തിലുള്ളവരെ ചിലതെടുത്ത് ഡ്രൈവറെ ആക്രമിക്കും, അല്ലെങ്കിൽ ചെറിയ കശമിശകളുണ്ടാകും. അത്തരം ഒരു കശമിശ അവിടെ ഉണ്ടായി. ഇവരെ വാഹനത്തിന് ഏതോ ചെറുപ്പക്കാരൻ കല്ലെടുത്തെറിഞ്ഞു. അതിനുശേഷം ഈ ജയരാജനും രാജേഷും ചെയ്ത സമീപനം എന്താണ്? അവർ പാർട്ടി പ്രവർത്തകന്മാരെ വിളിച്ചു വരുത്തി, മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ എന്നെ കൊല്ലാൻ വന്നു എന്ന് വ്യാപകമായ പ്രചരണം നടത്തി. കണ്ണൂരിൽ CPM ജില്ലാ സെക്രട്ടറിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന വാർത്ത വന്നാൽ കണ്ണൂർ പോലെയുള്ള ഒരു പ്രദേശത്ത് എന്ത് സംഭവിക്കും? നമ്മളൊക്കെ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു, ഷുക്കൂർ കൊല്ലപ്പെട്ടു. അവിടെ കേസ് എന്താണ്? കേസ് രാജേഷും ജയരാജനും അബറ്റ്മെന്റ്, അതായത് പ്രേരണ, കൊല ചെയ്യാനുള്ള പ്രേരണ നടത്തി എന്ന കുറ്റം ചുമത്തുന്നതിന് പകരം, അല്ലെങ്കിൽ കൊലപാതകത്തിൽ ഗൂഢാചരണം നടത്തി എന്ന കുറ്റം ചുമത്തുന്നതിന് പകരം എന്താ ചെയ്തത്? കുറ്റം നടക്കാൻ പോകുന്നു CRPC ദുർബലമായ വകുപ്പ്. ആ ദുർബലമായ വകുപ്പ് ചേർത്തിയത് കൊണ്ടാണ് ആത്തിക ബഹുമാനപ്പെട്ട ഷുക്കൂറിന്റെ ഉമ്മ ആത്തിക അത്തരമൊരു പരാതിയുമായി പോയത്. ആ പരാതി ന്യായമല്ലേ? ഇനി ഒറ്റ കാര്യം റഹീമിനോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ നേതാക്കന്മാർ വഴിയിൽ ആക്രമിക്കപ്പെട്ടു എന്നതുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് നിങ്ങൾ പിറ്റേ ദിവസം ന്യായീകരിച്ചല്ലോ. ഈ ജയരാജൻ ഉൾപ്പെടെ പത്രസമ്മേളനം നടത്തി ന്യായീകരിച്ചില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി കണ്ണൂരിൽ വെച്ച് ഈ അടുത്ത് ആക്രമിക്കപ്പെട്ടില്ലേ ET Mohan Bashir? ഞങ്ങൾ എന്താ തീരുമാനിച്ചത്? പിറ്റേ ദിവസം ഒരൊറ്റ പത്രത്തിൽ പോലും ആ വാർത്ത വരരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു, അത് നടപ്പിലാക്കി. എന്താ കാരണം? കണ്ണൂർ പോലെയുള്ള ഒരു പ്രദേശത്ത് മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറി ആക്രമിക്കപ്പെട്ടു എന്ന വാർത്ത വന്നാൽ കണ്ണൂരിൽ കലാപമുണ്ടാകും. ആശുപത്രിയിൽ വെച്ച് ഈ മുസ്ലിം ലീഗുകാരെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഒരു ലോക്കൽ നേതാവിനോട് പറയുന്നു. അവരെ വേണ്ട വിധം കൈകാര്യം ചെയ്തോളൂ എന്ന് തിരിച്ചു ഫോണിൽ മറുപടി പറയുന്നു. ഇത് കേട്ട P Jayarajanum TV Rajeshum ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തുന്നില്ല. മൗനാനുവാദം നൽകിയെന്നോ അല്ലെങ്കിൽ കേട്ടിട്ടും കുറ്റകൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചില്ല എന്ന ദുർബല വകുപ്പ് മാത്രമേ ഉൾപ്പെടുത്തിയുള്ളൂ. പക്ഷേ ഇത് അവിടെ എവിടെയും രാഷ്ട്രീയ സംഘർഷം പൊട്ടിപ്പുറപ്പെടും വിധത്തിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും പ്രകോപനമുണ്ടാക്കുകയും പ്രേരണ ചെലുത്തുകയും ചെയ്തുവെന്ന കുറ്റം ചുമത്താനുള്ള സാഹചര്യമുണ്ടായിരുന്നിട്ട് അത് ഉപയോഗപ്പെടുത്താതെ പോലീസ് സംരക്ഷിച്ചുവെന്ന പ്രാഥമിക ബോധ്യത്തിൽ നിന്നാണ് ഈ പോലീസിനെ കൊണ്ട് ഈ പണിക്ക് കൊള്ളില്ല എന്ന ദൗർഭാഗ്യകരമായ നിലപാട് കോടതിയിൽ സ്വീകരിക്കേണ്ടി വന്നത്. പോലീസ് അവിടെ CPIM അനുകൂലമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് ചരിത്ര സത്യമാണ്. അതിലൂന്നിക്കൊണ്ട് അത് മറക്കാതെ വേണം താങ്കൾ മറുപടിയും പറയാൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശ്രീ ഫിറോസ് എന്താ ഞാൻ ഇടപെട്ടത്? അതുകൊണ്ടാണ് ആ ഭാഗത്ത് ഇപ്പോൾ വല്ലാത്തൊരു സ്പീഡും കയറ്റി പിടിച്ചെന്തിനാ? ഈ ഇതിന്റെ സാക്ഷികളല്ല, ഈ അപാർട്ട്മെന്റ് ഓഫ് എന്ന് പറയുന്നതിന് അപാർട്ട്മെന്റിന് പറയുന്ന രണ്ട് പേര് കേട്ടിട്ടും ഇവർ മിണ്ടാതിരുന്നു. അതിന് അവർ രണ്ട് സാക്ഷികളായവരൊക്കെ രണ്ട് ലീഗുകാരാ. നിയമത്തിന് മുമ്പിലുള്ള ക്വസ്റ്റ്യൻ എന്നത് അങ്ങനെയാണെങ്കിൽ അവരും ഇതിൽ പ്രതികളല്ലേ? ഞാനിപ്പോൾ ഒരു കാര്യം പറയുന്നു, ഞാൻ പറയുന്നത് ദേ രാജേഷ് കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ രാജേഷും പ്രതിയല്ലേ? അത് കേട്ടുകൊണ്ടിരിക്കുന്ന മൂന്നാമതേ ഈ സ്റ്റുഡിയോയിൽ നിൽക്കുന്ന ക്യാമറാമാനും പ്രതിയാവില്ലേ? അതല്ലേ അവരെ മാറ്റിവെച്ചു. അതുകൊണ്ടാണ് ഈ കേസ് ദുർബലമായി പോകുമെന്ന് പറഞ്ഞത്. ആദ്യം മുതൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. നിങ്ങളിത് ഫാബ്രിക്കേറ്റായി കൊണ്ടുവരായിരുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ ഏതോ പ്രവർത്തകരുടെ പുറത്ത് തട്ടി, ഏതോ പ്രവർത്തകർ എറിഞ്ഞു. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചെല്ലാം നിരന്തരമായി ലീഗിൻ്റെ ഒരു പാർട്ടി കേന്ദ്രമാക്കി പാർട്ടി ഗ്രാമമായി അവരുടെ ഒരു സാമ്രാജ്യമാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രദേശത്ത് ഞങ്ങളുടെ പ്രവർത്തകരുടെ വീടുകൾ ആക്രമിക്കപ്പെടുന്നു, അവരോട് പലായനം ചെയ്യേണ്ടി വരുന്നു, അവിടേക്ക് ഞങ്ങൾ സംഘർഷ സ്ഥലത്തേക്ക് പോകുന്നുവെന്ന് ഈ P Jayarajan നിങ്ങളുടെ ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ജില്ലയുടെ അധിപനെ വിളിച്ചു പറയുന്നു ഞങ്ങൾ പോവാണ്. അക്രമത്തിനാണോ ഞങ്ങൾ പോയത്? അവിടുത്തെ സ്ഥലം MLA TV Rajesh. അയാളും ഒരു അവർ രണ്ടുപേരും ഒരുമിച്ച് പാർട്ടി DC ഓഫീസിൻ്റെ വാഹനത്തിൽ പോകുമ്പോഴാണ് നിങ്ങളുടെ നേതാവിനെ പറഞ്ഞയച്ചിട്ട് പോയപ്പോൾ ഞങ്ങൾ കരുതിയത് നിങ്ങളവിടെ രാഷ്ട്രീയമായൊരു ധാർമ്മികതയും മര്യാദയും കാണിച്ച് ഞങ്ങളെ സ്വീകരിക്കുമെന്നാ. നിങ്ങളവിടെ ആളെ കൂട്ടി ഗൂഢാലം നടത്തി. യഥാർത്ഥത്തിൽ ഗൂഢാലം നടത്തിയത് അവിടെയാണ് PJ Rajanെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം
ആക്രമിക്കപ്പെട്ട ആശുപത്രിയിൽ കഴിയുന്ന സഖാവ് പി ജെ രാജനും സഖാവ് ടി വി രാജേഷ് എം എൽ എയും ഗൂഢാലോചനയിൽ പങ്കെടുത്തു. ഇതിന് സമാന്തരമായി തൊട്ടപ്പുറത്ത് മറ്റൊരു ഗ്രാമത്തിലുണ്ടായ ഒരു സംഭവം ഇവിടെ നേരത്തെ ശ്രീ നിഷാദ് സൂചിപ്പിച്ചൊരു ഭാഗമുണ്ട്. നേരത്തെ ശ്രീ ഉദയഭാനു വക്കീലിനോട് ചോദിക്കുന്നത് കേട്ടു. നേരത്തെ ആദ്യ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിൽ ഉള്ള കാര്യങ്ങൾ ശ്രീ ബി വി രാജേഷൻ നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെ വരുന്ന പ്രശ്നം അപസർപ്പക കഥയെ തോൽപ്പിക്കും വിധമല്ലേ ശ്രീ ഫിറോസെ നിങ്ങളുടെ പോലീസ് കഥകൾ കെട്ടിയത് ഉയർത്തിയത്? വിചാരണ, പരസ്യമായ കോടതി, ഇതെല്ലാം നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങളുടെ പോലീസ് അന്വേഷിച്ചു കൊടുത്ത കുറ്റപത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങനെ ഒരു കാര്യം? എവിടെയായിരുന്നു കോടതി? ഈ അപസർപ്പകത്തെ ഫിറോസ് മറന്നുപോയോ? 2001 തിരഞ്ഞെടുപ്പിൽ നാദാപുരത്തെ ബിനുവിനെയും നബീസുവിനെയും നമസ്കാര പായലിട്ട് നബീസുവിനെ ക്രൂരമായി ബലാത്സംഗം വരാൻ പോകുന്നത് മനഃപൂർവ്വമായി ഞങ്ങളെ പ്രതി ചേർക്കാൻ വേണ്ടിയുള്ള ആസൂത്രിത ശ്രമം നടന്നു എന്നതായിരിക്കും ഈ രണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പോകുന്നത്. അക്കാര്യത്തിൽ മറുഭാഗത്തിന്റെ വാദം ഉന്നയിക്കാൻ ഉണ്ടാവുക, സ്വാഭാവികമായും ചേർക്കാൻ കഴിയുന്ന വകുപ്പുകളെല്ലാം ചേർത്ത് ഇവരെ പൂട്ടാൻ ശ്രമിച്ചാൽ പകരം ഏറ്റവും എളുപ്പമുള്ള വകുപ്പുകളിലൂടെ അവരെ ഏറ്റവും ലഘൂകരിക്കുകയാണ് ഉണ്ടായതെന്നായിരിക്കും മറുവാദം. കോടതിക്ക് എന്തായിരിക്കും ബോധ്യപ്പെടുക? താങ്കളുടെ ഒരു അഭിഭാഷകൻ നിലയ്ക്ക് എന്തു തോന്നുന്നു? ഈ രണ്ട് നേതാക്കൾക്കെതിരെ ആ വിഷയത്തിൽ ചുമത്താൻ കഴിയുന്ന പരമാവധി നിയമ നടപടികൾ സ്വീകരിച്ചു പോയിട്ടുണ്ടോ പോലീസ് ഇതിനകം, അതോ ചിലത് ഒഴിവാക്കി വിട്ടിട്ടുണ്ടോ? ശ്രീ നിഷാദ്, ഇതിന് വളരെ ഗൗരവവും ഗുരുതരവുമായിട്ടുള്ള ഒരു യഥാർത്ഥ പ്രശ്നം, ആ പ്രശ്നമാണ് നമ്മൾ അഡ്രസ് ചെയ്യാതെ പോകുന്നത്. കേരള പോലീസിന് ഒരു കേസ് ഒരു കുറ്റകൃത്യം അന്വേഷിക്കാനുള്ള അവരുടെ കഴിവ് പ്രാപ്തി അതിനെ കുറച്ചു കാണിക്കാനായിട്ട് ഒരു സംസ്ഥാന സർക്കാർ തന്നെ ബോധപൂർവം നടത്തിയ ശ്രമത്തെ തുറന്നു കാണിക്കാനും അപ്രകാരമല്ല യഥാർത്ഥത്തിൽ ഒരു സേന ഇന്ത്യയിലെ മറ്റേതൊരു സേനയെ ഒരു മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് സേനയേക്കാൾ മികവുറ്റതും കഴിവുറ്റതും പ്രാപ്തമായതുമാണ് എന്ന് ഒരു സംസ്ഥാന സർക്കാർ തന്നെ സർട്ടിഫൈ ചെയ്യുന്ന ഒരു പുതിയ സാഹചര്യം വരികയാണ്. ഞങ്ങളുടെ സർക്കാർ ഈ ഒരു ഒരു ഘട്ടത്തിൽ പറയുന്നു ഈ പോലീസുകാരെ കൊള്ളുകയില്ല, ഇവർക്ക് ഉത്തരപലബാറിലെ കേസുകൾ അന്വേഷിക്കാൻ പ്രാപ്തിയില്ല. അത് ക്രൈംബ്രാഞ്ച് ആകട്ടെ, ലോക്കൽ പോലീസാകട്ടെ, മറ്റേത് വിഭാഗത്തിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാകട്ടെ, അവർക്ക് പ്രാപ്തിയില്ല, കഴിവില്ല, രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തിയില്ല, നിയമത്തോട് വിധേയത്വമില്ല. അതുകൊണ്ട് കേസ് മറ്റൊരു ഏജൻസി അന്വേഷിക്കണം, ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഹൈക്കോടതി മുമ്പാകെ പറയുന്ന ഒരു സേനയുടെ മുഴുവൻ ആത്മവീര്യം വീണ്ടെടുക്കുന്ന അതേ ഒരു മാനസികാവസ്ഥയെ ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണ്, ഈ സേന പ്രാപ്തമാണ്, കഴിവുറ്റതാണ്, ഇവർക്ക് ഏത് കേസും തെളിയിക്കാനുള്ള കഴിവും ജാഗ്രതയും എല്ലാം ഉത്തരവാദിത്വം ഉണ്ട്. അതിന് ഭരണഘടനാപരമായി അവരെ അർപ്പിതമായിട്ടുള്ള ചുമതല നിർവഹിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകേണ്ടത് മറ്റ് ഇതര ജനവിഭാഗങ്ങൾക്ക് കൂടി ഇതിന് ഉത്തര മലബാറിലല്ലാത്ത ജനവിഭാഗങ്ങളുടെ വിശ്വാസം ഇക്കാര്യത്തിൽ പറഞ്ഞു വരുന്നത്, ഒന്ന്, ഈ രാഷ്ട്രീയമായ ഒരു സ്വാധീനവും പോലീസിനെ ബാധിച്ചിട്ടില്ല ആ കേസിലെന്ന് താങ്കൾ കൃത്യമായി പറയുകയാണോ? അതോ ഇനി ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപതികൾ സർക്കാർ തന്നെ തേടി അത് സംശുദ്ധീകരിക്കണമായിരുന്നു, അല്ലാതെ ആദ്യമേ പോയി ഞങ്ങളുടെ പോലീസ് ആകെ കുഴപ്പമാണെന്ന് പറയുകയായിരുന്നില്ല വേണ്ടത് എന്നാണോ? തീർച്ചയായിട്ടും അതാണ് ഇതിലെ യഥാർത്ഥ പ്രശ്നം. ആ പ്രശ്നമാണ് അഡ്രസ് ചെയ്യപ്പെടാതെ പോയത്. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ ഒരുപക്ഷെ അഡ്രസ് ചെയ്യാൻ പോകുന്നതും ഈ വളരെ ഗൗരവമേറിയ ഉത്തരവാദിത്തം. മറുപടി എന്താണ്? ഏറെ തവണ പറഞ്ഞു എങ്കിലും ഒരിക്കൽ കൂടി താങ്കളെ കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തു. ഒന്ന്, ഉത്തര മലബാറിൽ CPM അംഗങ്ങൾ പ്രതിയായിട്ടുള്ള കേസുകളിൽ ഈ പോലീസ് സേന പോരാ എന്ന് സർക്കാർ പറഞ്ഞാൽ എന്ത് വിശ്വസിച്ചാണ് കഴിഞ്ഞ 5 വർഷം ഈ സർക്കാരിനെ ജനങ്ങൾ സ്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവൻ്റെയും സുരക്ഷ ഏൽപ്പിച്ചത്? ഇച്ഛാശക്തിയില്ല പോലീസിനെ കൊണ്ട് സത്യസന്ധമായും നിഷ്കളങ്കമായും നീതിയുക്തമായും പണിയെടുപ്പിക്കാൻ. പകരം ഞങ്ങൾക്കൊന്നും കഴിയില്ല, ഇതാ ഈ സേന ഇങ്ങനെ പ്രവർത്തിക്കുന്നു, ഞങ്ങൾക്കൊരു ജനായത്ത സർക്കാരിൻ്റെ പരമാധികാരം പ്രയോഗിക്കാൻ ശേഷിയില്ലാത്തവരാണെന്ന ദൗർബല്യം വിളിച്ചു പറയാനായിരുന്നുവെങ്കിൽ എന്തിനാണ് കഴിഞ്ഞ 5 വർഷം നിങ്ങൾ ആഭ്യന്തര വകുപ്പ് കൈയാളിയത്? അല്ല, ഇപ്പോൾ ഈ പ്രതിഭാഗം അഭിഭാഷകൻ സംസാരിക്കുന്നത് പോലെ പിന്നെ പോലീസിൻ്റെ ആത്മവീര്യവും അതുപോലെ തന്നെ അന്തസ്സും മാത്രം ഉയർത്തിപ്പിടിച്ചുള്ള സംസാരമായിരുന്നുവെങ്കിൽ ഇവിടെ നേരത്തെ പരാമർശിക്കപ്പെട്ട തലശ്ശേരിയിലെ ഫസലിൻ്റെ കൊലപാതക കേസിലെ പ്രതികൾ പിടിക്കപ്പെടുമായിരുന്നോ? ഫസലിനെ കൊന്നിട്ട് ഇവരെന്താ ചെയ്തത് നിഷാദ്? ഫസലിനെ കൊന്നിട്ട് രക്തത്തുള്ളികൾ ഒരു ടവലിലാക്കി ആ ടവൽ RSSകാരൻ്റെ വീട്ടുപടിക്കൽ കൊണ്ടുപോയി വെച്ചു. ഇവരെന്തേ കോൺഗ്രസ്സുകാരൻ്റെ വീട്ടുപടിക്കൽ കൊണ്ടുപോയി വെക്കാതിരുന്നത്? ഇവരെന്തേ ലീഗുകാരൻ്റെ വീട്ടുപടിക്കൽ കൊണ്ടുപോയി വെക്കാതിരുന്നത്? ഇവർക്ക് രണ്ട് ഉദ്ദേശമുണ്ടായിരുന്നു. ഒന്ന്, രാഷ്ട്രീയ പ്രതിയോഗിയായ ഫസലിനെ കൊലപ്പെടുത്തുക മാത്രമല്ല, തലശ്ശേരി പോലെയുള്ള വർഗീയ സംഘർഷങ്ങൾക്ക് പേരുകെട്ട ഒരു പ്രദേശത്ത് വർഗീയ കലാപം ഉണ്ടാക്കുക. എന്നിട്ട് ഈ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ഫസലിൻ്റെ അനുശോചന യോഗത്തിൽ പങ്കെടുക്കുക, ആ വീട്ടിൽ പിന്നെ യഥാസമയം സന്ദർശിക്കുക,
ആ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും പ്രതിയാകുന്നത് എപ്പോഴാണ്? സി ബി ഐ അന്വേഷിച്ചിട്ടല്ലേ? കണ്ണൂരിൽ ഇതൊക്കെ നടക്കും നിഷാദ്. അങ്ങനെയുള്ള ഒരു കണ്ണൂരിൽ ഇദ്ദേഹത്തിന് പറയാം പോലീസ് അന്വേഷിച്ചാൽ മതി, പോലീസിന്റെ ആത്മവീര്യം തകർന്നു പോകുന്നില്ലാണല്ലോ ഇപ്പൊ ഇവർക്ക് വേവലാതി. അല്ലാതെ പ്രതികളെ പിടികൂടുന്നതിലല്ല ഞാൻ. ഇതേ അഭിഭാഷകൻ എന്തുകൊണ്ടാണ്? നിയമം അറിയുന്ന വ്യക്തിയല്ലേ? അന്വേഷണം നടക്കട്ടെ, ഏത് അന്വേഷണ ഏജൻസിയും അന്വേഷിക്കട്ടെ. നിയമത്തിന് മുമ്പിൽ പ്രതികളാണെങ്കിൽ അവർ നിയമത്തിന് മുമ്പിൽ വരട്ടെ, മാതൃകാപരമായി ശിക്ഷ ലഭിക്കട്ടെ. എന്താ പറയാത്തത്? ഒരു നിയമം അറിയുന്ന വ്യക്തി അങ്ങനെയല്ലേ പറയേണ്ടത്? റഹീം അങ്ങനെയല്ലേ പറയേണ്ടത്? ഞാൻ പറയുന്നു, ഇപ്പോൾ നേരത്തെ റഹീം പരാമർശിക്കപ്പെട്ട കേസുകളൊക്കെ ഇല്ലേ, സി ബി ഐ അന്വേഷിക്കട്ടെ. ആ കേസുകളിൽ പ്രതികളായ ആളുകൾ നിരപരാധികളാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരട്ടെ. ആ ആർജവത്തോടെ എന്തുകൊണ്ടാണ് റഹീമിന് പറയാൻ സാധിക്കാത്തത്? അപ്പൊ മടിയിൽ കനമുള്ളവൻ ഭയക്കണം, ആ തത്വമാണ് ഇവിടെ ജയരാജന്റെയും രാജേഷിന്റെയും കാര്യത്തിൽ. കേരളത്തിലെ ഒരു പോലീസ് അല്ലാതെ മറ്റൊരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ ഞങ്ങൾ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ജയിലിൽ കിടന്നതുപോലെ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന ഭയമല്ലേ സത്യത്തിൽ താങ്കൾ പറയുന്നത്? താങ്കൾക്ക് പറയാനുള്ള കാര്യത്തോടൊപ്പം തന്നെ ഈ കണ്ണൂരിൽ ഒരു നിലയ്ക്കും ഒരു സർക്കാരും വന്നാൽ പോലീസിനെ ചൊൽപ്പടിക്ക് നിർത്താൻ കഴിയില്ല, അവിടെ സി പി ഐ എം ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന വിഷമം പറഞ്ഞ് പരിതപിക്കാൻ മാത്രമേ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ നേതൃത്വത്തിൽ വരുന്ന സർക്കാരുകൾക്കും കഴിയുമെന്ന ദൗർഭാഗ്യാവസ്ഥ ഇപ്പോഴും ഉണ്ടെന്നാണോ? ചോദ്യോടാണോ? യെസ് നിഷാദ്, രാഷ്ട്രീയ പാർട്ടികളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭരണത്തിൽ വന്നിട്ടില്ലല്ലോ, കോൺഗ്രസ്സിലേ വന്നിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ പറയുന്നു, ഞങ്ങൾക്ക് ഈ കേസ് അന്വേഷിക്കാനുള്ള ധൈര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ പോലീസ് ഓഫീസർമാർ ചെന്ന് പറയുമ്പോഴേക്കും ബി ജെ പി ആയിരുന്നു കേരളം ഭരിച്ചിരുന്നതെങ്കിൽ ഞങ്ങൾ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങളുടെ ആഭ്യന്തരമന്ത്രി നല്ല ആത്മവിശ്വാസവും കൊടുത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയോ അവരുടെ കുടുംബത്തെയോ ഭീഷണിപ്പെടുത്തുന്ന ക്രിമിനലുകളെ മണിക്കൂറുകൾക്കുള്ളിൽ ജയിലിലടച്ചിട്ട് കേസന്വേഷണമായി മുമ്പോട്ട് പോയേനെ. ഇവിടെ നട്ടലില്ലാതിരുന്ന ആഭ്യന്തരമന്ത്രി പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഭയമാണെങ്കിൽ എനിക്കും ഭയമാണ്, അതുകൊണ്ട് ഞാൻ ഈ കേസൊക്കെ സി ബി ഐക്ക് കൊടുക്കാമെന്ന് പറയുന്ന ഒരു ആഭ്യന്തരമന്ത്രിയായിപ്പോയി കേരളം ഭരിച്ചിരുന്നത്. അതുകൊണ്ടാണ് സംഭവിച്ചത്. ഞാൻ റഹീമിൻ്റെ കൂടെ വാചാലനാവുന്ന റഹീമിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ കേരള പോലീസ് റഹീമിൻ്റെ നേതാവിൻ്റെ കയ്യിലാണല്ലോ, അദ്ദേഹമാണല്ലോ നിയന്ത്രിക്കുന്നത്. എന്തേ കലാഭവൻ മണിയുടെ കേസ് സി ബി ഐക്ക് വിട്ടു? കലാഭവൻ മണിയുടെ കേസ് എന്താ ഇവിടുത്തെ പോലീസ് അന്വേഷിച്ച് തെളിയിക്കാൻ സാധിക്കുന്നില്ല? അപ്പോൾ നമ്മൾ സമ്മതിക്കേണ്ടത്, വസ്തുനിഷ്ഠമായി നമ്മൾ സമ്മതിക്കേണ്ടത്, കേരള പോലീസിന് ഒരുപാട് പരിമിതികളുണ്ട്. റഹീം ഒരു വർഷത്തെ ഒരു കാലാവധി പറഞ്ഞു. റഹീമെ, വർഗീസ് വധക്കേസ്, വർഗീസ് കൊലപാതക കേസ് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അന്വേഷിച്ച് ആ മുൻ ഡി ജി പിയെ ജയിലിലേക്ക് അയച്ചത്? എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരു വർഷമെന്ന് പറയുന്നത് വളരെ വലിയൊരു കാലപരിധിയൊന്നുമല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ റഹീം ഒരു തമാശയോടെ പറഞ്ഞു, പക്ഷേ അതെ, കണ്ണൂരിൽ സി പി എമ്മിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഗ്രാമങ്ങളുണ്ട്, ആ ഗ്രാമങ്ങളിലേക്ക് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി പോവുകയാണെന്ന് ലീഗിൻ്റെ നേതാവിനോട് അനുമതി വാങ്ങിച്ചിട്ട് പോയി എന്ന് ഈ ചർച്ച കഴിഞ്ഞിട്ട് റഹീം തമാശ പറയാറുണ്ട്. ചർച്ചയ്ക്കിടയിൽ റഹീം പറയുകയാ, കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ജയരാജ്രാധിപത്യമായി ആശയവിനിമയം നടത്തിയിരുന്നുവെന്ന് അന്നേ സി പി ഐ നേതൃത്വം വിശദീകരിച്ചതുമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി ഐ എമ്മിനെ മാത്രം പോലീസ് പേടിക്കുകയും ഒരു ജനായത്ത സർക്കാരിനെ അവർക്കൊട്ടും പേടിയില്ലാതാവുകയും ചെയ്യുന്ന സാഹചര്യം എങ്ങനെയാണ് എന്നതാണ്. ജയരാജനും എന്തെങ്കിലും പരിക്ക് പറ്റിയോ? ഒന്നും പറ്റിയില്ല. റഹീം അവസാനമായി പറയൂ, ഒന്ന്, ഈ കാര്യത്തിൽ ഇനിയിപ്പോ അന്തിമ തീർപ്പ് വരേണ്ടതുണ്ട്. കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ വിധി പകർപ്പിൽ പറയുന്ന വിശദാംശങ്ങൾ പരിശോധിച്ചാൽ ഇവിടെ അന്വേഷണം നടത്തി ഇക്കാര്യത്തിൽ തീർപ്പുണ്ടാക്കാൻ കഴിയില്ല എന്നതാണ്. സർക്കാരിന് എന്തൊക്കെ ദൗർബല്യങ്ങളെക്കുറിച്ച് ആരോപണം ഉന്നയിക്കാമെങ്കിലും സി പി ഐ എമ്മിൻ്റെ പങ്കാളിത്തം സംബന്ധിച്ച് കോടതിക്ക് അക്കാര്യത്തിൽ ചില ബോധ്യങ്ങളുണ്ട്. അത് വിധിപ്പകർപ്പിൽ പ്രത്യക്ഷത്തിൽ കാണുകയും ചെയ്യാം. അതിനെയൊക്കെ മറികടന്ന് വരാൻ കഴിയുമെന്ന് നിങ്ങളുടെ ആത്മവിശ്വാസം എവിടെ നിന്നുണ്ടാവുന്നതാണ്? അവസാനമായി ശ്രീ നിഷാദ്, ഈ ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടത് ദൗർഭാഗ്യകരമാണ്. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാനുള്ള കാരണം അന്ന് വരുന്ന പിറവൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ സാഹചര്യത്തിൽ ദുരുപയോഗം ചെയ്യുകയായിരുന്നു, ഒന്ന്. അതിനുശേഷം അത് വീണ്ടും വീണ്ടും തിരഞ്ഞെടുപ്പുകളിൽ ഒരു മുസ്ലിം വിരുദ്ധ പ്രസ്ഥാനമാണ് സി പി ഐ എം എന്ന് വരുത്തീർക്കുന്നതിനുള്ള സംഘടിതമായ പരിശ്രമമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനാണ് വീണ്ടും സി ബി ഐയിലേക്ക് ഇത് വലിച്ചഴയ്ക്കപ്പെട്ടത്. ഇവിടെ 2-3 തവണ ഫസൽ കേസിലേക്ക് നിങ്ങൾ പോയി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അതിൻ്റെ കാര്യത്തിലേക്കല്ലോ ഈ ചർച്ച നടക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ താങ്കൾ ചോദിച്ചല്ലോ മാറാട് കേസ് സി ബി ഐക്ക് വിടണമെന്ന കാര്യത്തിൽ ലീഗിന് അഭിപ്രായമുണ്ടോ?
അക്കാര്യത്തിൽ വിടണ്ട എന്നുള്ള അഭിപ്രായമാണല്ലോ ബി ജെ പിക്കും ലീഗിനുമുള്ളത്. ശ്രീ നിഷാദെ, ഇത് യാദൃച്ഛികമായ ഒരു ഞാനൊന്ന് പറയട്ടെ തെറ്റിദ്ധാരണ അല്ല, ഞാൻ പറയട്ടെ, ഞാൻ താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ നിശബ്ദനായിരുന്നു. ഞാൻ രാജേഷേ, ഞാൻ താങ്കൾ ഇത് തീർക്കൂ, മാറാട് വിട്ടേക്കൂ. മാറാടിന്റെ കാര്യത്തിൽ രാജേഷ് വിരുദ്ധാഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു. രാജേഷ് പറഞ്ഞു ഞങ്ങൾക്ക് സിബിഐ അന്വേഷണത്തിൽ വിമർശത ഇല്ല എന്ന രാജേഷിന്റെ നിലപാട് ഞാൻ കൂടി ഏറ്റുപറയുകയാണ്. അവിടെ നിൽക്കട്ടെ, റഹീം റഹീമിന്റെ കാര്യം വേഗം പറയും. ഇല്ല, ഇത് ബി ജെ പിയുടെ വക്താക്കളെല്ലാം ടി വിയിൽ വന്നിരുന്ന ആകെ ചെയ്യുന്ന ഒരു പണി ഇതാണ്. പറയാൻ സമ്മതിക്കില്ല, നിങ്ങൾ പറഞ്ഞിട്ടിടപെട്. നിങ്ങൾ കൊല്ലം ഞങ്ങൾ ചർച്ച ചെയ്യണം. ഞാൻ പറയട്ടെ റഹീമേ, മാറാട് കേസ് സിബിഐ അന്വേഷിക്കേണ്ടതാണ് ബി ജെ പിയുടെ നിലപാടെന്ന് പറയട്ടെ. താങ്കൾ പറഞ്ഞാൽ ഞാൻ അതിൽ ഇടപെടും. ഞാൻ പറയട്ടെ, എങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ കേന്ദ്ര സർക്കാരിന്റെ വക്കീല് സിബിഐയുടെ വക്കീല് വേണ്ടെന്ന് പറഞ്ഞു? എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? മാറാട് കേസുമായി ബന്ധപ്പെട്ട് ഒന്നുമല്ല, മാറാട് കേസുമായി ബന്ധപ്പെട്ട് സിപിഎം മുസ്ലിം ലീഗ് കൂടെ ചേർന്നുകൊണ്ടല്ലേ മാറാട് കേസ് അട്ടിമറിച്ചത്? ഇല്ല, ആ കാര്യത്തിൽ നിങ്ങൾ വലിയ വിശാലമായ ചർച്ചയിലേക്ക് പോവുകയാണ്. സമയപരിമിതിയുണ്ട്, ഞാൻ ഇടപെടുകയാണ്. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു, ഒപ്പം നിങ്ങളോട് ഖേദവുമുണ്ട്. ഇപ്പോ ഈ വിഷയം വലിച്ചിഴച്ച് ഈ ചർച്ച മനോഹരമായി അവസാനിപ്പിക്കുന്നതിന് തടസ്സം നിന്നതിന് നന്ദി. സി എ റഹീം, ഒപ്പം സി പി കെ ഫിറോസ്, വി വി രാജേഷ്, ഒപ്പം സി ഉദയഭാനു.